ഐ എഫ് പി എച്ചിന്റെ ആയിരത്തി നാനൂറ്റി നാപ്പത്തി ആറാം പ്രതിദിന സോം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന നന്ദി ഇന്ന് നമ്മുടെ അതിഥിയായി ഡോക്ടർ പ്രീത എം ഉണ്ണിയാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡോക്ടർ നമുക്ക് നല്ലൊരു ക്ലാസ് എടുത്തു ആർത്തവ വിരാമവും വിരാമവും പ്രശ്നങ്ങളും പരിഹാരങ്ങളും അതിന്റെ ഒന്നാം ഭാഗം കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു ഇന്ന് അതിന്റെ രണ്ടാം ഭാഗമാണ് എടുക്കുന്നത് ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ ചീഫ് ഫിസിഷ്യൻ ഹോമിയോപ്പത്തി ക്ലിനിക് ഡി ഡി വ്യാപാർ ഭവൻ കടുവന്തുറയിൽ ഐ എസ് എം എ ഹൗസ് ഇടപ്പള്ളിയിലും പൊതുജനാരോഗ്യ ബോധവൽക്കരണ വിവിധ വേദികളിൽ ക്ലാസുകൾ എടുത്തിട്ടുള്ള ഡോക്ടർക്ക് മുപ്പത്തിയൊന്ന് വർഷത്തെ ചികിത്സാനുഭവങ്ങൾ വേണമുണ്ട് ആർത്തവ വിരാമവും പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന ക്ലാസ് തുടർന്ന് നൽകുന്നതിന് വേണ്ടി ഡോക്ടർ പ്രീത എം ഉണ്ണിയെ സ്നേഹപൂർവം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു കേന്ദ്ര ഇന്ന് ഐ എഫ് പിന്ന ഐ എഫ് പി എച്ചിന്റെ ഫ്ലോറിലുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും നമസ്കാരം കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ചയാണ് ഈ ഈ ദിവസം നമ്മൾ എടുക്കുന്ന സെഷനിലുള്ളത് അത് ആർത്തവ വിരാമവും അതിന്റെ ബുദ്ധിമുട്ടുകളും അതിന്റെ പരിഹാര മാർഗങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് അതിന്റെ ബാക്കി ഉള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഞാൻ ആ തുടക്കത്തിലെ പറഞ്ഞ പോലെ തന്നെ ആർത്തവ് വിരാമം എന്ന് കേൾക്കുമ്പം ആദ്യം മനസ്സിലെത്തുന്നത് മെട്രേജിയ ആൻഡ് മെൻറേജിയ ബ്ലീഡിങ് കംപ്ലൈൻസ് ആണ് അതല്ലാതെ ഒരുപാട് സിംറ്റംസ് വേറെയും സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന വിധത്തിലുള്ളതുണ്ട് അതിലെ ആങ്സൈറ്റി ചേഞ്ച് ഇൻ മൂഡ് ചേഞ്ചസ് ഇൻ സ്കിന്ന് ഡിഫിക്കൾട്ട് സ്ലീപ്പ് ഡിസ്കംഫർട്ട് ഡയറിംഗ് സെക്ഷൽ കോണ്ടാക്ട് ലോസ് ഓഫ് ലിബിഡോ ഹെയർ ലോസ് ഓർ തിന്നിങ് ഓഫ് ഹെയർ ഹെഡ് ഏക്ക് ഓർ മൈഗ്രെയിൻ ഹോർട്ട് ഫ്ലഷസ് ജോയിൻ സ്റ്റിഫ്നസ് ലോസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് പാൽപിറ്റേഷൻ മെമ്മറി ലോസ് റെക്കറന്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സ്ട്രെസ് ടിനിറ്റസ് ഇങ്ങനെ തുടങ്ങിയ സിംഡംസ് എല്ലാം തന്നെ ഈ ആർത്തവ വിരാമത്തിൽ കൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അതിലെ ഹോട്ട് ഫ്ലഷസ് തുടങ്ങുന്ന അതായത് ഹെഡ് ഏക്ക് ആൻഡ് മൈഗ്രെയിൻ വരെയാണ് പറഞ്ഞു നിർത്തിയത് ഇന്ന് തുടങ്ങുന്നത് ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുന്ന സിംഡത്തിലാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിൽക്കുന്നത് ഒരുപാട് നമുക്കറിയാം പേഷ്യൻസ് ആര് ആര് ഒരു മെനപ്പോസലിന്റെ കംപ്ലൈൻറ്റ്സ് വരുന്ന രോഗികളൊക്കെ ഫസ്റ്റ് തന്നെ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് ഹോട്ട് ഫ്ലഷസ് എന്നുള്ള കാര്യം അവരുടെ ലാംഗ്വേജില് ലോക്കൽ ലാംഗ്വേജ് പറയുന്ന വറുത്തു പോരുന്നു ചുട്ടു പോരുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മളോട് പറയാറുണ്ട് ആ ഹോട്ട് ഫ്ലഷസിലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു നമുക്ക് കണ്ണടച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് സെപ്പിയ എന്ന് പറയുന്നത് ഈവൻ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വന്നില്ലെങ്കിൽ പോലും സെപ്പിയായ ഈ മെനപ്പോസൽ കംപ്ലൈന്റിന്റെ ഭൂരിഭാഗം ഡിസ്റ്റർബൻസ് ഉള്ളവർക്ക് സെപ്പിയ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്പർ വൺ മെഡിസിൻ സെപ്പിയ തന്നെയാണ് ഈ സെപ്പിയയ്ക്ക് വീക്ക്നെസ് ഫാറ്റിഗ് നല്ല ക്ഷീണമാണ് ഇവർക്കുള്ളത് അവർക്കാകപ്പാട് സെപ്പിയ പേഷ്യൻസ് മെലിഞ്ഞതായിരിക്കും മിക്കവാറും പക്ഷെ വയറ് മാത്രം കാൽക്കേരിയ കാർബിന്റെ പോലെ പോട്ട് ബെല്ലീഡ് ആണ് ഇവർക്ക് നമ്മൾ ആദ്യം വിചാരിക്കും വയറ് മാത്രം വീട്ടു നിൽക്കുമ്പോൾ കാൽക്കേരിയ കാർബാണോന്ന് അല്ല ആ ആയിക്കും ഇതേ ഇതേ നേച്ചർ തന്നെ ആണ് ഉള്ളത് ഇമോഷണൽ ഭയങ്കര സെൻസിറ്റീവ് ആണ് ഇവര് അതുപോലെ ഇവര് പ്രത്യേകം പറയും ഈ ഹോട്ട് ഫ്ലഷസ് വന്നു കഴിയുമ്പോഴത്തേന് ഫെയിന്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി തല താഴെ വീഴുന്ന പോലെ ചുറ്റും കണ്ണിന് ഇരുട്ട് കയറുന്നു ഇങ്ങനൊക്കെ ഉള്ള സെപ്പിയ പേഷ്യൻസ് നമ്മളോട് പറയാറുണ്ട് ആദ്യം തന്നെ കാരണം നമ്മൾ എ സി ഇട്ട് കൊടുത്താൽ പോലും ആ വിയർ പലരും വിയർത്ത് വിയർപ്പ് ഒപ്പുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുമ്പോൾ ഒരുപാട് വേറെ മെഡിസിൻസ് ഉണ്ടെങ്കിലും സെപ്പിയ അതിലെ നമ്പർ വൺ ഒരു മെഡിസിൻ ആണ് രണ്ടാമത് അമൈൽ നൈട്രോസം എന്ന് പറയുന്ന ഒരു മെഡിസിൻ സാധാരണ നമ്മുടെ ഓർമ്മയിൽ എത്താത്തതാണ് പ്രത്യേകിച്ച് ഹോട്ട് ഫ്ലഷസ് ഒക്കെ പറയുന്ന അവസരത്തില് ലാക്കസിസോ സെപ്പിയായോ അല്ലെ മെഡോറിനവോ അങ്ങനെയുള്ള നമ്മൾ ഫീമെയിൽ റെമഡീസിലേക്ക് നമ്മളങ്ങ് പോകുന്നതാണ് പക്ഷെ അമേൽ നൈട്രോസോ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളി നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പെട്ടെന്ന് തന്നെ ആശ്വാസം കൊടുക്കാൻ പറ്റിയ തന്നെ ആന്റി ഹോമിയോപ്പതിക്ക് ആയിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും അതാണ് രണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനം അപ്പൊ ഇതിന് എക്സസീവ് സ്വെറ്റാണ് ഈ അമേൽ നൈട്രോസോ എന്ന് പറയുന്നതിന് എക്സസീവ് സ്വെറ്റ് അത് ഹെഡ് ടു ഫുട് അവരത് പറയും ആക്സിലായിലൊക്കെ നല്ല നമുക്കറിയാം വന്നിരിക്കുമ്പോൾ ബ്ലൗസിന്റെ ആക്സിലായിട്ട് ചേർന്ന പോർഷൻസ് ഒക്കെ തന്നെ വളരെ വെറ്റായിട്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ എക്സസീവ് സെറ്റിന്റെ കൂടെ തന്നെ നല്ല ഹെഡേക്ക് അവർ ഇവർ പറയാറുണ്ട് ഹെഡേയ്ക്ക് സെവറൽ ഹിസ്റ്ററി ഓഫ് ഹാർട്ട് കംപ്ലൈന്റ്സ് അമേൽ നൈട്രോസത്തിന്റെ ഒരു കാര്യം ഈ ഹാർട്ട് കംപ്ലൈന്റ്സിനകത്ത് അവർക്ക് പാൽപിറ്റേഷൻ അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ ഡിസ്നിയ എന്ന് പറയുന്ന ഒരവസ്ഥ ബി പിക്ക് വേരിയേഷൻസ് ഇതൊക്കെയും തന്നെ അമേൽ നെട്രോസോ എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കൂടെ ഹോട്ട് ഫ്ലഷസും അവർ പറയും ദേഹത്തുനിന്ന് ഇങ്ങനെ ചൂട് പറക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ പറയും അമേൽ നെട്രോസക്കാര് ഹോട്ട് ഫ്ലഷസ് പറയുന്നവരൊക്കെ തന്നെ പറയുന്ന ഒരു കംപ്ലയിന്റ് ആണ് എന്നാലും നമുക്ക് ഈ ഹാർട്ടിന്റെ കംപ്ലൈൻറ്റ്സൂടെ ഇതിൻ്റെ അകത്ത് നമുക്ക് ചേർത്തെടുക്കാവുന്നതാണ് ഇവർക്ക് എന്തെങ്കിലും പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടോ ഡെലിവറി പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഹാർട്ടിനെ സംബന്ധിച്ചതുണ്ടോ ഇതൊക്കെ നമുക്ക് മേൽ നെട്രോസത്തിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് അവരോട് ചോദിക്കാൻ പറ്റിയ ആണ് ഇതൊക്കെ തന്നെ അപ്പം അവര് ഈ ഹോട്ട് ഫ്ലഷസ് വരാൻ തന്നെ കാരണം ആദ്യം പീരീഡ്സ് പ്രീ മെനഫോസൽ സ്റ്റേജില് ഈസ്ട്രോജന്റെ ലെവല് വളരെ ഹൈ ആയിരിക്കും അതിന് ശേഷം അതങ്ങോട്ട് മെനഫോസൽ ആരംഭിക്കുമ്പോൾ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് വർഷങ്ങളാകുമ്പോൾ ആ ഒരു അവസ്ഥ ഈസ്ട്രോജൻ എന്നുള്ള ആ ഒരു ഹോർമോണിന്റെ അവസ്ഥ തന്നെ ഇല്ലാതായി പോകുന്ന ഒരു ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് അപ്പം ഈ ഈസ്ട്രോജന്റെ ലെവല് വളരെ കുറയുമ്പം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു സംഭവത്തിന് കുറവ് വരുമ്പം മറ്റുള്ളവര് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അത് ശ്രമിക്കും അപ്പം രണ്ട് ഹോർമോൺസിന്റെ അളവ് വളരെയധികം നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും മറ്റുള്ള ഗ്ലാൻസിന്നുള്ള ഹോർമോൺസിന്റെ അളവ് വളരെ കൂടും ഈ കൂടി വരുന്ന അവസരത്തിൽ അത് ബ്രെയിന്റെ തെർമോസ്റ്റാറ്റിനെ വളരെ അഫക്റ്റ് ചെയ്യും അതായത് അതിന്റെ ടെമ്പറേച്ചർ കൂട്ടാനായിട്ടുള്ള ഒരു അവസ്ഥ ഇതിലേക്ക് വരും വന്നു കഴിയുന്നത് കൊണ്ടാണ് നമുക്ക് ഈ രീതിയിലുള്ള ഈ ടെമ്പറേച്ചറിന്റെ ആ വേരിയേഷൻ അതായത് വളരെ ഹൈ ആയിട്ട് തോന്നുന്നതും ചുട്ടുപൊള്ളുന്ന പോലെ തോന്നുന്നതും ഹോട്ട് ഫ്ലഷസ് ഉണ്ടാകാനും എക്സസ് പെർസ്പിറേഷൻ ഉണ്ടാകാനും ഉള്ള കാരണം ഇങ്ങനെ സംഭവിക്കുന്നത് ആ ഈസ്ട്രോജന്റെ വേരിയേഷനിലാണ് ഈ ലേഡീസിനെല്ലാം തന്നെ ഈ ബുദ്ധിമുട്ട് നമുക്ക് പലരും പീരീഡ്സ് ആയിരിക്കുന്ന അവസരത്തിലും അതായത് മെനഫോസലിന് മുമ്പ് നമ്മൾക്ക് റെഗുലറായിട്ട് പീരീഡ്സ് വരുന്ന അവസരത്തിലും ബ്ലീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് പല പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവാം ഇതേ രീതിയിലുള്ള വിയർത്തൊഴുകലും ഹോട്ട് ഫ്ലഷസും ഒക്കെ തന്നെ ഉണ്ടാകും അത് ആ ഈസ്ട്രോജൻ്റെ ലെവല് വളരെയധികം അപ്പായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കത് വരുന്നത് സഡൻ ആയിട്ടാണ് പ്രൊജസ്ട്രോൺ ആയിട്ട് മാറിയിട്ട് നമുക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ും അപ്പൊ ആ വേരിയേഷൻ വരുന്നതുകൊണ്ട് ഇത് ആ സമയത്ത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ആ കംപ്ലൈന്റ് ആ റീസൺ തന്നെയാണ് ഈ ഒരു അവസ്ഥയിലും അതായത് ഈ ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുന്ന ഈ ഒരു ഒരവസ്ഥയിലും നമുക്ക് ബാധിക്കുന്നത് അതായത് ഈസ്ട്രോളിന്റെ ലെവലിന്റെ അപ്പ് ആൻഡ് ഡൗൺ ഉള്ള ആ ലെവൽ വ്യത്യാസവും എക്സസ് ആയിട്ട് മറ്റുള്ള ഹോർമോൺസിന്റെ പ്രൊഡക്ഷനുമാണ് ഈ ഒരു സംഭവം ലേഡീസില് ഉണ്ടാകാനുള്ള കാരണം അതുപോലെ തന്നെ ഇവർക്ക് ഈ അമേൽ നൈട്രോസത്തിനകത്ത് നല്ല കതപ്പുണ്ടാകും കെതപ്പ് അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അവര് പറയാറുണ്ട് ശ്വാസം എടുക്കാൻ തന്നെ അപ്പൊ തന്നെയാണ് അവർ സംശയിക്കുന്നത് എന്തെങ്കിലും ഹാർട്ട് ആണോ പിന്നെ മെനപ്പോസൽ പീരീഡില് എപ്പോഴും തന്നെ ഈ തരത്തിൽ ശ്വാസം മുട്ടലോ കെതപ്പോ ഉണ്ടെങ്കിൽ നമ്മളത് പീരീഡ്സിന്റെ ആണല്ലോ എന്തായാലും വെയിറ്റ് ഉണ്ടാകും ആ സമയത്ത് വണ്ണം കൂടിയിട്ടാണല്ലോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോ മാത്രമേ ഉള്ളല്ലോ എന്നും പറഞ്ഞിരിക്കരുത് ഈ തരത്തിൽ കെതപ്പോ ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയോ ഈ ചുട്ട് അവസ്ഥ ഇതൊക്കെ കൂടെ ഹെഡ് ഏക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാർട്ടിനെ സംബന്ധിച്ച് അതായത് ഇ സി ജി ഒ ഇഇജിയോ ഒക്കെ തന്നെ എടുത്തു നോക്കണം കാരണം ഈ സമയത്തുണ്ടാകുന്ന ഈ ഹാർട്ടിന്റെ കംപ്ലൈന്റ് പ്രൊലോങ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അത് പോയിട്ട് നമ്മളെ ഒരു ഹാർട്ട് പേഷ്യൻ്റായിട്ട് നമ്മൾ മാർഗം ചെയ്യും അപ്പൊ തുടക്കത്തിൽ തന്നെ ഈ കംപ്ലയിന്റ് കണ്ടാൽ ആ ഒരു ടെസ്റ്റിങ്ങോടൊക്കെ ഉള്ളത് നമ്മൾ നടത്തി നോക്കി മെഡിസിൻസ് ഉണ്ട് ഇനി എന്ത് ഹാർട്ട് കംപ്ലൈന്റ് ആണെങ്കിലും അതും ഉണ്ട് നമ്മുടെ കയ്യിൽ മെഡിസിൻസ് നല്ല ഹോമിയോപ്പതി മെഡിസിൻസ് ഉണ്ട് അപ്പൊ അത് കൊടുത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റാം പിന്നെ അമയിൽ നൈട്രോസൺ അത് വളരെ വേഗം തന്നെ കവർ ചെയ്തു പോകും ഈ ബുദ്ധിമുട്ടുള്ളത് ഇൻക്ലൂഡിങ് ദ ഹാർട്ട് കംപ്ലയിന്റ് പിന്നെ ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് എനിക്കുണ്ടായിരുന്നു ഒരു പേഷ്യന്റ് അവര് പലപ്പോഴും ബോധം നമ്മൾ ഈ ബോധം കെട്ടു പോകുക എന്നൊക്കെ വെറുതെ പറയുന്നതല്ല ശരിക്കും ബോധം പോവുക തന്നെ ചെയ്യുന്ന അവസ്ഥയുണ്ട് ഈ പ്രീ മെനപ്പോസൽ ആണെങ്കിലും മെനപ്പോസലിന്റെ ടൈമിലും അപ്പം ഇവർക്ക് ആ മയങ്ങി അങ്ങ് വീണ് കഴിയുമ്പോൾ പെട്ടെന്ന് വായിക്കാത്തോട്ട് മെഡിസിൻ ഒഴിച്ചു കൊടുക്കാൻ തന്നെയല്ല വായിലോട്ട് പോയാലും ആ ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥയിൽ എങ്ങോട്ടാണ് ശ്വാസകോശത്തിലോട്ട് പോവുക ഇതൊക്കെ നമ്മൾ പേടിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ചെയ്യാവുന്നത് കർച്ചീഫിലോ അല്ലെങ്കിൽ പഞ്ഞിയിലോ ഈ അമേൽ നെട്രോസത്തിന്റെ ടിഞ്ചർ ഒഴിച്ചിട്ട് അത് മൂക്കിലോട്ട് ശരിക്കും അങ്ങ് പിടിപ്പിച്ചാ മതി അവര് വളരെ പെട്ടെന്ന് തന്നെ അവർ കണ്ണു തുറന്ന ആ ബോധ വരുന്ന ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ അവരെത്തും പലപ്പോഴും എനിക്ക് ഒരുപാട് സഫർ ചെയ്ത ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ അവർ പറയും ഡോക്ടറെ ഈ മരുന്നൊക്കെ കൂടെ കൊണ്ടുപോയാലും ഈ മയങ്ങി കിടക്കുമ്പോൾ നമുക്ക് വായിൽ ഒഴിക്കാൻ പയ്യായാലോ അപ്പം ഈ അമേൽ ഞാൻ ഞാനതാ പറഞ്ഞു ആൻറ്റി ഹോമിയോപ്പതിക്കായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് തന്നെയല്ല എപ്പിലെപ്സിയുടെ ഒക്കെ നമുക്ക് ഈ അമേൽ നെട്രോസ് ഇതേ രീതിയിൽ തന്നെ മണപ്പിച്ചാൽ ആ എപ്പിലെപ്റ്റിക്കായിട്ടുള്ള അവസ്ഥ മാറിക്കിട്ടും ഒരുപാട് ടയേർഡായിട്ട് വീണു പോയാൽ അതുപോലെ തന്നെ ഈ തലകറങ്ങി ബോധവില്ലാത്ത അവസ്ഥയെ കിടക്കുന്നവർക്കും അങ്ങനെ ഒരു ഹെൽപ്പ് കൂടെ നമുക്ക് അമേൽ നൈട്രോസത്തിന് നമുക്ക് തരാനായിട്ട് സാധിക്കും മോസ്റ്റ്ലി ഈ ഒരു കംപ്ലൈന്റില് അമേൽ നൈട്രോസം കൊടുക്കുന്ന അവസരത്തില് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ഏതാണെന്ന് നോക്കി അത് കൊടുക്കുന്നത് ഹയർ പൊട്ടൻസ് കൊടുത്തേ അത് പറ്റത്തുള്ളൂ കൂടെ അമേൽ നൈട്രോസൺ ത്രീ എക്സ് ടോയ്സ് ഇൻ എ ഡേ ബിഫോർ ഫുഡ് കാൽ ഗ്ലാസ് വെള്ളത്തിനകത്ത് എട്ടോ പത്തോ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രയോജനം ചെയ്യും അവരോട് ആ കംപ്ലൈന്റ് മാറുന്നത് വരെ കാരണം ആ ഒരു ഹോർമോൺസിന്റെ ലെവൽ ചിലരില് എങ്ങനെയും ഒരു കംപ്ലൈന്റ് ഇല്ലെന്ന് പറയുന്നവരിൽ പോലും ഒരു രണ്ടു വർഷം ഈ ഈസ്ട്രോജന്റെ ഈ ലെവലിന്റെ വ്യത്യാസം അവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും ടു ടു ടെൻ ഇയേഴ്സ് വരെ നീണ്ടുപോകുന്നവരുണ്ട് ഈ മെനഫോസിന്റെ ടൈമില് നമുക്ക് ഈസ്ട്രോജന്റെ ലെവല് നോർമലായി വരാൻ അപ്പം ആ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനും കൂടാണിത് അത് ഈ രീതിയിൽ കൊടുത്താൽ കാരണം ത്രീ എക്സാ കൊടുക്കുന്നത് ഈ ലെവൽ രീതിയിൽ കൊടുത്താൽ അവർക്ക് ഈവൻ എന്തെങ്കിലും ഒരു ഹാർട്ട് കംപ്ലൈൻ്റിലൂടെ ചേർന്ന് മെനപ്പോസിന്റെ ടൈമിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ കവർ ചെയ്തു പോകും പിന്നെ മൂന്നാമത്തെ ആണ് ലാക്കസിസ് മ്യൂട്ടസ് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണ് ലാസ്റ്റിൽ അത് ലാക്കസിസ് മ്യൂട്ടസ് എന്ന് പറയുന്ന നമ്മുടെ ലാക്കസിസ് തന്നെയാണ് എന്ന് പറയുന്ന ആ പോയ്സണസ് ആയിട്ടുള്ള സ്നേക്കിന്റെ വെനത്തിൽ നിന്നും എടുക്കുന്ന മെഡിസിൻ തന്നെയാണ് ഇത് പക്ഷെ ഞാൻ ഈ സെഷന്റെ അവസാനം ഈ ലാക്കസിസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് പറയണമെന്ന് തന്നെ ഉദ്ദേശിക്കുന്നു ആ സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ലാക്കസിന്റെ കടന്നു പോകാം ലാക്കസിസിന്റെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണം ഭൂരിഭാഗം നയൻറ്റി നയൻ പെർസെൻറ്റേജിലും ബി പിക്ക് വേരിയേഷൻ ഹൈ ബി പി ഉണ്ടായിരിക്കും ഹൈ എന്ന് വെച്ചാൽ ഒരുപാട് ചിലരിൽ ഹൈ അല്ല ഇനി വേ നമ്മുടെ നോർമൽ ലിമിറ്റിൽ നിന്നും കുറച്ച് ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം ഈ ലാക്കസിസ് പേഷ്യൻസിനെ കാരണം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള വ്യക്തികളാണ് വ്യക്തി ആണ് ഞാനത് ഈ സെഷന്റെ അവസാനം എന്നാണ് ഞാനത് ആയിട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ലാക്കസിസ് പേഷ്യന്റ് കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അടുത്തത് സൾഫർ സൾഫർ അറിയ ഈ ചുട്ടുപൊള്ളുക എന്നുള്ള വാക്ക് വരുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്ന ഒരു സംഭവമാണ് സൾഫർ കാരണം സൾഫറിനാണല്ലോ ബേണിങ് ഉള്ള മൂന്ന് റെമഡിയാണ് സൾഫർ ആഴ്സനിക്കും ഫോസറസ് ഇത് മൂന്നുമാണ് ബേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന സംഭവം അതിലെ ആൾസെനിക്കിന് വ്യത്യാസം ഉണ്ട് തല മാത്രമാണ് കൂടുതലായിട്ടും അവർക്ക് ബേണിങ് സെൻസേഷൻ തോന്നുന്നത് ഫോസറസിനാണ് സ്പോട്ടുകളിലാണ് ബോഡിയിൽ ഫുള്ള് വരാം പക്ഷേ സ്പോട്ടിങ്ങിലാണ് അവർക്ക് പറയുന്നത് സൾഫറിനാണ് ഫുൾ ബോഡി അത് എസ്പെഷ്യലി ബോഡി റീജ്യൻ ആണ് നല്ല പുകച്ചില് ചുട്ടുപൊള്ളുന്ന രീതിയിലാണ് സൾഫറിന്റെ പുകച്ചിൽ പറയുന്നത് പ്രൊഫ്യൂസ് ഉണ്ട് അപ്പം സൾഫറിനെ നമുക്ക് ഈ ഒരു ഞാൻ കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞു കരച്ചിലിന്റെ കാര്യം ഒരിക്കലും നമുക്ക് തിങ്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല സൾഫറിന്റെ പക്ഷേ കണ്ടിന്യൂസ് വീപ്പിംഗ് എന്ന് പറയുന്ന അത് മെനപ്പോസലിന്റെ ടൈമിലേ ആ പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിനാണ് സൾഫർ എന്ന് പറയുന്നത് അപ്പം ഈ പ്രൊഫ്യൂസ് സ്വെറ്റിലും ഈ ചുട്ടുപൊള്ളുക അതായത് ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുന്ന ആ ഒരു കംപ്ലൈന്റ് വരുമ്പോഴും സൾഫർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് അത് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റം കിട്ടും തന്നെയല്ല ഈ പൊർഫ്യൂസ് വെറ്റ് വരുമ്പോൾ എപ്പോഴും ഒരു ഇച്ചിങ് സെൻസേഷൻ കാരണം വിയർപ്പ് കൂടുതൽ എപ്പോഴും തന്നെ നമുക്ക് ബോഡി വാഷ് ചെയ്യാനൊന്നും പറ്റത്തില്ല കുറെ സമയം വിയർപ്പായിട്ടിരിക്കുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ തന്നെ ചൊറിയുന്നതായിട്ടും പേഷ്യൻസ് കംപ്ലൈന്റ് ചെയ്യാറുണ്ട് തന്നെയല്ല ഈ സമയത്ത് ഡ്രൈനസ് ഓഫ് സ്കിന്നും വരുന്ന ഒരു ഒരു അവസ്ഥയാണല്ലോ ഈ മെനപ്പോസൽ ടൈം എന്ന് പറയുന്നത് അപ്പൊ ഇതും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ആ പ്രൊട്ടക്ഷനും സ്കിന്നിന്റെ പുറത്തുള്ള സെബേഷ്യസ് പ്ലാന്റിന്റെ ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് അപ്പം മാക്സിമം നമുക്ക് ആ പ്രൊട്ട സ്കിൻ പ്രൊട്ടക്ഷൻ എന്നുള്ളത് വളരെയധികം കുറയും ആ ഈ അവസരത്തിൽ അപ്പം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം സൾഫർ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അടുത്തത് കോസ്റ്റിക്കം കോസ്റ്റിക്കം ഈ ഒരു ഹോട്ട് ഫ്ലഷസിനും കോസ്റ്റിക്കവും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷെ ആ ചൂട് കൂടുന്നതിനേക്കാൾ ഉപരി ആണ് അതായത് ചെറിയൊരു ചൂട് വന്നാലും നല്ല രീതിയിൽ വിയർക്കും എപ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോൾ പില്ലോന്ന് അനഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കോസ്റ്റിക്കം പേഷ്യന്റിനുള്ളത് അതുകൊണ്ട് എന്തോ പറ്റും മിക്കവാറും ആൾക്കാർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂക്കടഞ്ഞിരിക്കുക കാരണം രാത്രി മുഴുവൻ ഈ വെള്ളത്തിലല്ലേ കിടക്കുന്നത് അപ്പം മൂക്കടപ്പ് അവരെപ്പോഴും പറയും കാലത്ത് എഴുന്നേറ്റ് വന്നാൽ മൂക്കടയ്ക്കുന്ന ഒരു സംഭവമുണ്ട് അത് കുട്ടികളിലാണേലും പലയിടത്തും അവർക്ക് ട്രോൺസിലേറ്റീവ്സോ അല്ലെങ്കിൽ അലർജി ഒക്കെ ഉള്ളവർക്ക് ഈ മൂക്കടപ്പ് മോർണിംഗിൽ എഴുന്നേറ്റ് വരുമ്പോൾ മൂക്കടപ്പാണ് അപ്പം അവർക്കും ഈ വെല്ലോ വെറ്റാകുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷെ മെനപ്പോസിന്റെ കം കംപ്ലൈൻസ് ആണ് നമ്മളിപ്പോൾ പറയുന്നത് അതിൻ്റെ അകത്ത് നന്നായിട്ട് വിയർക്കുന്ന ഒരു ഒരു ോഡിയിൽ ഉണ്ടാക്കുന്ന ഒരു മെഡിസിനാണ് ഈ കോസ്റ്റിക്കം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആൻസൈറ്റി സാഡ്നസ് വീക്ക്നെസ് വരണം സാധിക്കും അപ്പൊ ആ സിംഡംസ് ആയിട്ട് ബുദ്ധിമുട്ട് വരുന്നത് കോസ്റ്റിക്കത്തിനാണ് ഗ്യാസ്ട്രെന്റും വിത്ത് കോൺസ്റ്റിപേഷനും ഒക്കെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് അത് അതിന്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞോട്ടെ ഈ ഈ അവസരത്തില് മോശം പോകാനും ബുദ്ധിമുട്ട് കോൺസ്റ്റിപ്പേഷനും ഉണ്ടാകും ഈ മെനപ്പോസലിന്റെ ടൈമില് അപ്പം ഈ കോസ്റ്റിക്കം നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ് ഉണ്ടാകാനും മോഷൻ ക്ലിയർ ആയിട്ട് പോകാത്തപ്പോൾ തന്നെ ഗ്യാസ്ട്രിക് കംപ്ലൈൻറ് ഉണ്ടാകുമല്ലോ അപ്പൊ ആ സമയത്തൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കോസ്റ്റിക്കം അപ്പൊ കോസ്റ്റിക്കവും ആ ആയിട്ട് ആ സിംറ്റംസ് വരികയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റിക്കോ ഒക്കെ എങ്ങനെയാ മെനപ്പോസലിന്റെ കംപ്ലയിന്റ് ലേഡി ലേഡീസിന്റെ കംപ്ലൈൻസിൽ അങ്ങനൊന്നും വരുന്നില്ലല്ലോ അല്ല അത് വളരെ നല്ല മെഡിസിനാണ് വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്ക് ഈ കാര്യത്തിനൊക്കെ തന്നെ അടുത്തത് വരുന്നത് വേറെ ഒരുപാടുണ്ട് ഉണ്ട് സാങ്കിനേറിയ ഉണ്ട് ക്ലോണോയിൻ ഉണ്ട് ഈ ഹോട്ട് ഫ്ലഷിനാണ് പറയുന്നത് കാൽക്കേരിയ കാർബ് സൾഫ്യൂറിക് ആസിഡ് ഇങ്ങനൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ വരുമ്പോഴും ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ സൾഫ്യൂറിക് ഒക്കെ ആകുമ്പോഴത്തേന് പ്രത്യേകിച്ച് മെനഫോസൽ ടൈമിലാണ് ഞാൻ പറഞ്ഞില്ല പല ഹോർമോൺസും ഈസ്ട്രോജന്റെ അളവ് കുറയുന്നത് കൊണ്ട് മറ്റു പലരും കോമ്പൻസേറ്റ് ചെയ്യാൻ കൂടും ആ സമയത്ത് ആ കൂടുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഹോർമോൺസ് ഗ്യാസ്ട്രി കംപ്ലൈൻസ് അതുപോലെ തന്നെ യൂറിനറി ട്രാക്റ്റ് ഈ രണ്ട് രണ്ട് സിസ്റ്റത്തിൽ അതായത് ജി ഐ ടിയിലെ വളരെയധികം ദോഷകരമായിട്ട് പ്രവർത്തിക്കും അപ്പൊ ഷുഗറിന്റെ അളവ് കൂടാനും ഡയബറ്റിസ് പേഷ്യൻ്റ് ആകാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പൊ ആസിഡും ഒക്കെ അന്നേരം നമുക്ക് തിങ്ക് ചെയ്ത് അവർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഈ മെഡിസിൻസും സ്യൂട്ടബിളായിട്ട് സിംറ്റംസ് ആയിട്ട് വന്നാൽ നമുക്ക് അപ്ലൈ ചെയ്യാം അടുത്തത് ജോയിന്റ് സ്റ്റിഫ്നെസ് ആണ് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ജോയിന്റ് സ്റ്റിഫ്നെസ് കാരണം അതുവരെയും കുഴപ്പമില്ല ഒരു നാപ്പത്തഞ്ച് വയസ്സ് അതായത് ഓരോരുത്തരിലും ആ മെനപ്പോസൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസരത്തിൽ അവർക്ക് ജോയിന്റ് സ്റ്റിഫ്നെസ്സും അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് തൈയിലെ തൈ മസിൽസ് ആണ് അതായത് ബൾക്ക് ഓഫ് മസിൽസ് വളരെ റിഡ്യൂസ് ചെയ്യും നമുക്ക് മെനപ്പോസൽ ആകുന്ന അവസരത്തില് മസിൽസ് എല്ലാം തന്നെ ശരീരത്തെ ബോഡി വെയ്റ്റ് ഗെയിൻ ചെയ്യും എന്ന് പറയുന്ന പോലെ കുറെ ആയി കഴിയുമ്പോൾ അതായത് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ മസിൽസ് അട്രോഫീഡാകാനും തുടങ്ങും അപ്പം ജോയിന്റ് സ്റ്റിഫ്നെസ് അതായത് പ്രത്യേകിച്ച് ഇരുന്നിട്ടഴിഞ്ഞാൽ കിടന്നിട്ടഴിനേക്കാ ഈ സമയത്താണ് ആ സ്റ്റിഫ്നെസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് അതുകൂടാതെ തൈ മസിൽസിനുള്ള പെയിൻ ഒരിക്കലും നമുക്ക് താഴെ ഇരുന്നിട്ട് എഴുന്നേക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ തൈ മസിൽസിന്റെ പെയിൻ നമ്മളെ വല്ലാതെ അലട്ടുന്ന ഒരു സംഭവമാണ് ഒരിക്കല് ക്ലിനിക്ക് വന്ന ഒരു പേഷ്യന്റ് കംപ്ലൈന്റ് ചെയ്തതാണ് അപ്പൊ അമ്മാവീമ മരുമോളും കൂടെ വന്നിരിക്കുന്നത് ഇവര് അമ്മാവീമയുടെ കംപ്ലൈന്റ് മുഴുവൻ പറഞ്ഞിട്ട് ഇവർക്ക് ഈ ഹോട്ട് ഫ്ലഷസ് ഉണ്ട് അപ്പൊ അവിടെ ഇരുന്ന് തണുപ്പൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഞാൻ ഞാൻ ഇറങ്ങിയിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരുന്നപ്പോൾ ഈ മരുമകള് എന്നോട് അമ്മാവ്യമ്മയെക്കുറിച്ച് പറഞ്ഞതാണ് യാതൊരു തരത്തിലും വീട്ടിൽ ഞങ്ങൾ ആരുമായിട്ട് സോട്ടെ ഞങ്ങൾ പ്രായമായവരോടൊക്കെ സഹകരിക്കുവോ സഹകരിക്കാതിരിക്കോ എന്തുവാകട്ടെ കുഞ്ഞുങ്ങളെ ഒന്ന് മടിയിലിരുത്തുകയോ അവരെ ഒന്ന് കൊഞ്ചിക്കുകയോ ഒന്നിച്ച് ടി വി കാണാതിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഓടിച്ചൊന്ന് മടി കയറി ഇരുന്നാൽ അപ്പ തന്നെ പിള്ളാരെ മടിയിൽ നിന്ന് അങ്ങ് പിടിച്ചു മാറ്റും അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അത് അമ്മ സ്നേഹിക്കുന്നില്ലല്ലോ എന്നുള്ളത് വലിയ പരാതിയാണ് ഒരിക്കലും മടിയിലിരുത്തുകയോ ഒരു കൊഞ്ചിക്കോ അങ്ങനൊക്കെ അല്ലേ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളോ അടുക്കണമെങ്കിൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തായാലും ഈ മെഡിസിൻ ഒന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടെ നെക്സ്റ്റ് ഒരു നെക്സ്റ്റ് റിവ്യൂന്റെ ടൈമിൽ നിങ്ങൾ വരുമ്പോൾ ഒരു ആഫ്റ്റർ ഫൈവ് ഡേസ് ആ കൊടുത്തേക്കുന്നത് കാരണം പല ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഷുഗർ പേഷ്യന്റ് ആണോ എന്നൊക്കെ നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങോട്ട് ആഫ്റ്റർ ഫൈവ് ഡേസ് ഒരു റിവ്യൂ കൊടുത്തു ഈ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും രണ്ടു അമാവിമ്മയ മരുമകളും കൂടെ ആണ് വന്നത് വന്നപ്പം ഈ മരുമകൾ ഇത് പറഞ്ഞതുപോലെ തന്നെ ഇവരെ ഇവരച്ചെസ്സും കൂടാണ് ആള് ഇപ്പൊ സംസാരിച്ചുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വേണേ പുറത്തിരിക്കണമെങ്കിൽ ആയിട്ട് ഇരിക്കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുത്തിയ സമയത്ത് ഇവർ പറഞ്ഞു ഡോക്ടറെ ഡോക്ടറെ കാണാൻ വന്നതിന് ശേഷം മുതല് പിള്ളേരുമായിട്ട് കുറച്ചും കൂടെ അറ്റാച്ച്മെന്റ് ഉണ്ട് കുഞ്ഞുങ്ങളും മടി കയറിയിരിക്കുകയും ആ ഒന്നിച്ച് അവരോട് എല്ലാരും കൂടെ ഒന്ന് ടി വി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അത്രയും ഒരു വ്യത്യാസം വന്നല്ലയോ അത് വലിയൊരു ഉപകാരമെന്ന് പറഞ്ഞു ആക്ച്വലി ഞാൻ അന്നേരം അപ്പൻകുട്ടിക്ക് പറഞ്ഞു കൊടുത്തത് ഈ സമയത്ത് മടി തൈ റീജിയനിൽ നല്ല പെയിൻ ഉണ്ടാകും തൈ മസിൽസിനെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ കംപ്ലൈൻസും എല്ലാവർക്കും ഇല്ല പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ബുദ്ധിമുട്ടുന്ന അപ്പൊ ഇവർക്ക് ആക്ച്വലി കുഞ്ഞുങ്ങളോടുള്ള സ്നേഹക്കുറവല്ല അവർക്ക് മടിയിൽ അധിക സമയം കുഞ്ഞുങ്ങളെ വെക്കാൻ വയ്യ ആ രണ്ട് തൊടയിലും നല്ല പെയിൻ ആണ് അവർക്കുള്ളത് അപ്പൊ അത് ആ പെൺകുട്ടിയോട് മെനപ്പോസൽ ടൈമിൽ നിനക്കും ആ ഒരു ഏജ് ആകുമ്പോൾ വരും എന്നുള്ളത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവരത് മനസ്സിലാക്കുന്നത് ഈ അമ്മയ്ക്ക് വയ്യാതിരുന്നുകൊണ്ടാണോ അമ്മയ്ക്ക് ഇത്ര പെയിൻ ഉണ്ടായിട്ടാണോ ഈ കുട്ടികളെ മടി വെക്കാതിരുന്നത് എന്ന് മനസ്സിലായത് അതുകൊണ്ട് പല വീട്ടിലും ആദ്യം നമുക്കറിയാമല്ലോ പ്രശ്നം ഉണ്ടാകുന്ന അമ്മാവിമ്മ വരുമ്പോഴാന്നല്ലോ അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധയിൽ പരുത്തണം കാരണം അവർക്ക് മെനപ്പോസിഡിന്റെ ടൈമില് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് അതിന്റെ കൂട്ടത്തില് ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഇത് തൈ തൈ മസിൽസിനാണ് പെയിൻ വരുന്നത് ആ സാധാരണ നമുക്കറിയാം നമ്മൾ ആ പെയിൻ വരുന്ന അവസരത്തില് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ പലതും ഉണ്ടെങ്കിലും റെക്സ്റ്റോസോ ബ്രൈയോ ആർണിക്കായോ റൂട്ടായോ ഒക്കെ തന്നെ നമ്മൾ കൊടുക്കും ആ അതിന്റെ കൂട്ടത്തില് കാൽക്കേരിയ കാർബ് നല്ല ഒരു കാര്യമാണ് പക്ഷെ ആ കാൽക്കേരിയ കാർബ് കൊടുക്കുമ്പോൾ ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് അവരുടെ ക്രേവിംഗ്സ് ഇതൊക്കെ കൂടെ നോക്കണം അതൊക്കെ കൂടെ ശരിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കാൽക്കേരിയ കാർബ് നന്നായിട്ട് ഇതിനെ പ്രയോജനപ്പെട്ട വരുന്ന ഒരു സംഭവമാണ് മസ്കുലർ പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ് ഇതിന് രണ്ട് കാര്യത്തിലും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ് നമ്മുടെ ഈ ജോയിൻസിൽ ഉണ്ടാകുന്ന ലൂബർകെൻറ്റിന് അതായത് അവിടെ ഉള്ള ആ ഫ്ലൂയിഡ് ലെസ് ആകും അതുകൊണ്ടാണ് കൂടുതൽ ഈ സ്റ്റിഫ്നെസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ലാക്ടിക് ആസിഡ് ലാക്ടിക് ആസിഡ് അതിന്റെ നല്ലൊരു മെഡിസിനാണ് ലാക്ടിക് ആസിഡിന്റെ ഒന്ന് ഒരു ഫോർ ഡേയ്സ് ടോയ്സിന്റെ ഡേ ഈവൻ ടു ഹൺഡ്രഡ് പൊട്ടൺസ് കൊടുത്താൽ പോലും നമുക്ക് ആ തിരിച്ച് ആ ലൂബ്രിക്കേഷൻ അവിടെ ലൂബ്രിക്കൻറ്റിന്റെ അളവ് കൂടി കൂടും കൂടി കഴിയുമ്പോൾ ആ സ്റ്റിഫ്നെസ്സിന് നമുക്ക് വളരെയധികം വ്യത്യാസം വരും അങ്ങനെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലാക്റ്റിക് ലാക്ടിക്ക എന്ന് പറയുന്നത് അതും വേണമെങ്കിൽ ഈ ഒരു മസ് മസ്കുലർ അതായത് ഈ സ്റ്റിഫ്നെസിന്റെ കംപ്ലൈന്റ് വരുന്ന അവസരത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഒരു സംഭവമാണ് അത് ഇനി ലോസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് കോൺഫിഡൻസ് ഇല്ല പലരും അത് പറയും ഈവൻ ഫുഡൊക്കെ തന്നെത്താനെ ആയിരിക്കും അതുവരെ പ്രിപ്പയർ ചെയ്തിരുന്നു വേറെ ഒരാൾ പോലും വീട്ടിൽ അവർക്ക് ഹെൽപ്പിങ്ങിനോ കുക്കിങ്ങിന്റെ ടൈമിലോ ഒന്നും ഇല്ലാതിരുന്ന ആൾക്കാര് ഈ ഒരു സമയം കഴിയുമ്പോൾ അവർക്ക് ആ കോൺഫിഡൻസ് ഇല്ലാഞ്ഞിട്ട് പലരും എന്നോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എന്തുവാ ഡോക്ടറെ ഉപ്പ് നോക്കാൻ ഒരാൾ വേണം വേവ് നോക്കാൻ ഒരാൾ വേണം ഇതെന്തുവാ ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഒരു കറി ഉണ്ടാക്കുന്നതിന് ഇതിന് മാത്രം ആൾക്കാർ ചുറ്റിനും വേണോ സത്യത്തിൽ അവർക്ക് ആ കോൺഫിഡൻസ് ഉപ്പ് ചേർക്കുന്നതിലോ വേവ് നോക്കുന്നതിലോ അവർ തന്നെ വെന്തിട്ടുണ്ടോ ഇല്ലയോ ഈ ഒരു 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 കൺഫ്യൂഷനാണ് അല്ലെങ്കിൽ ഇത്രയും ഉപ്പ് മതി അല്ലെങ്കിൽ ഇത് ഇത്രയും മതി അതിനുമുമ്പ് അങ്ങനൊക്കെ എല്ലാം നല്ല രീതിയിൽ കുക്ക് ചെയ്തിരുന്ന വ്യക്തികളാണ് പക്ഷെ ഇപ്പൊ അവർക്ക് കൺഫ്യൂഷനാണ് ആ കോൺഫിഡൻസ് ഇല്ല ഈവൻ ഒരു നിസ്സാര കാര്യമാണ് ആ കിച്ചണിൽ ഉണ്ടാകുന്ന ഒന്നോ രണ്ടോ കറി അതിനാണ് ഈ പ്രശ്നം ആ കോൺഫിഡൻസ് അവരിൽ ഇല്ല നിസ്സാരപ്പെട്ട കാര്യത്തിൽ പോലും ഈ കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ ഒരുപാട് ആങ്സൈറ്റി ഒക്കെ ആ സമയത്ത് നമുക്ക് വരുന്നതാണ് ഭയം അപ്പൊ ആ റീസൺ ഒക്കെ കൊണ്ടാണ് ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നഷ്ടപ്പെടാൻ തന്നെ ആ സമയത്ത് ഒരുപാട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും കാരണം നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിലും നമ്മുടെ കളറിലും ഒക്കെ തന്നെ ആ ഡിംനെസ് വരുന്ന അവസരത്തിലും ഫിസിക്കൽ അപ്പിയറൻസിലാണെങ്കിലും ആ ഒരു ഏജ് വരുമ്പോഴത്തേന് മസിൽസ് എല്ലാം തന്നെ വീക്കാകും അതുവരെ സ്റ്റിഫ് ആയിട്ടിരുന്ന പല മസിൽസിനും തൂങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ വരുമ്പോഴും ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നും കൂടാണ് നമുക്ക് ഈ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നത് അപ്പൊ ഈ സമയത്ത് എവിടെങ്കിലും നമുക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ അത് കുറവ് കൂട്ടാനായിട്ട് സ്വയം പ്രയത്നിച്ചാണെങ്കിൽ മറ്റൊരു രീതി ഇപ്പം ബോഡി അങ്ങനെ ഇരുന്നോട്ടെ പക്ഷെ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റി എത്രയോ എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ള ലേഡീസ് ഉണ്ട് അതിലേക്ക് വരിക നല്ല ഒരു ആർട്ട് നല്ലതായിട്ട് വരയ്ക്കുന്നവരായിരിക്കുക അല്ലെങ്കിൽ പാടുന്നവരായിരിക്കാം ഇങ്ങനൊക്കെ അവരങ്ങ് ചേഞ്ച് ചെയ്യുക അപ്പൊ അതിൽ നമ്മളെ പത്ത് പേര് നോക്കുക തന്നെ ചെയ്യും ചെയ്യുക കൊള്ളാം ചെയ്യുന്ന കണ്ടില്ലേ ഈ ഒരു ഏജിലും എനിക്കുണ്ട് അറുപത്തഞ്ചു വയസ്സുള്ള ഒരു പേഷ്യന്റ് ഉണ്ട് ഇപ്പോഴും ഭരതനാട്യം പഠിക്കുകയാണ് സ്റ്റേജിൽ അവര് പെർഫോ പെർഫോം ചെയ്യുന്നുണ്ട് ഞാൻ വളരെയധികം പ്രൊമോട്ട് ചെയ്യുമ്പോൾ കാര്യ ചെയ്യണം അത് ഇപ്പൊ കണ്ണ് ശരിക്ക് കാണുന്നില്ല ലൈറ്റ് ഒക്കെ അടിച്ചാൽ അതുകൊണ്ട് കോണ്ടാക്ട് ലെറ്റർസ് ഒക്കെ വെച്ചാണ് കണ്ണാടി വെച്ചോണ്ട് ഡാൻസ് ചെയ്യാൻ വയ്യായല്ലോ അപ്പൊ അങ്ങനൊക്കെ ഉള്ളതിലേക്ക് വളരെ ധൈര്യമായിട്ട് ആരും ഒന്നും പറയത്തില്ല ഏജ് ഒക്കെ എത്ര ആണെങ്കിലും അതൊന്നും ഇന്നത്തെ കാലത്ത് യാതൊരു പ്രശ്നവും ഇല്ല ഏജ് ഈസ് ഉള്ളി നമ്പേഴ്സ് അതൊക്കെ നമ്മുടെ മനസ്സാണ് അതുകൊണ്ട് അതിലേക്ക് ലേഡീസ് കൺവേർട്ട് ചെയ്ത് നമ്മളിലെ ആ കുറവുകൾ പരിഹരിച്ച് സ്വയം എത്തുക ആരും പ്രത്യേകിച്ച് എത്തിപ്പിക്കാനൊന്നും നോക്കണ്ട സ്വയം എത്തുക അവിടാണ് ആ കോൺഫിഡൻസ് വരുന്നത് ആ സിമിസിഫ്യുക അതിന്റെ ഒരു മെഡിസിനാണ് ലോസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഈ സിമിസിഫ്യൂഗയുടെ പ്രത്യേകിച്ച് അറിയുക അവർക്ക് വിഷൻസ് ഓഫ് റാറ്റോ മൈസോ ഒന്നും ഓടുന്നതായിട്ട് കണ്ട പക്ഷെ എന്തോ ഒന്ന് മൂവ് ചെയ്തല്ലോ എന്ന് നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോ തന്നെ എന്തോ ഒന്നും അനങ്ങിയല്ലോ ഡോക്ടർ എന്താണോ ആ താർക്കൂടെ അങ്ങോട്ട് ഓടിപ്പോയത് അവർക്ക് ഒന്നും വേണ്ട പക്ഷെ അത് എലിയാന്നൊന്നും പറയത്തൊന്നുമില്ല പക്ഷെ എവിടെയൊക്കെയോ മൂവ്മെന്റ് എന്താണോ ശബ്ദം കേട്ടത് എന്താണോ ഓടിയത് എന്തവാ അനങ്ങിയത് ഇങ്ങനൊക്കെ അവർ പറയാറുണ്ട് അപ്പം അത് പ്രത്യേകം നമുക്ക് സിമിസിഫ്യൂഗായുടെ ഇതിൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ് അതുപോലെ സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നിർത്തും എന്തോ ശ്രദ്ധിക്കുന്നത് പോലെ നമുക്ക് തോന്നും അപ്പൊ തന്നെയാണ് അവർ പറയുന്നത് എവിടെയോ വന്ന മൂവ്മെന്റ് അത് ഉണ്ടായല്ലോ എന്ന് പറയുന്നത് സംസാരം കൂടുതലാണ് ആ കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളെ അട്രാക്ഷൻ അവരിലേക്ക് വരുത്താൻ വേണ്ടി നല്ലോണം സംസാരിക്കും ഈ സിൻസിഫ്യുക പേഷ്യന്റിനെ കുറിച്ചാണ് ഈ പറയുന്നത് അവര് ഒരു സബ്ജക്ട് വിട്ട് ഒരു സബ്ജക്റ്റിലോട്ട് പൊളിറ്റിക്സ് ആയിരിക്കാൻ പറയുന്നത് അതിന്റെ കൂട്ടത്തിൽ ആർട്ട് അതിന്റെ അകത്ത് വരും അതിന്റെ കൂട്ടത്തിൽ കുക്കിങ് വരും ഇങ്ങനെ മാറി 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 സംസാരം പോകുന്നതായിട്ട് കാണാൻ സിമിസിഫി യുവാക്കിയ അതുപോലെ ഇവരിലുള്ള ഒരു കാര്യം എന്തെങ്കിലും ഫിസിക്കൽ ഡിസ്റ്റർബൻസ് എസ്പെഷ്യലി മൈഗ്രെയിൻ ഹെഡേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ സംസാരവും കുറയും അപ്പൊ തന്നെ തിരിച്ചു വരുമ്പോ അപ്പൊ ആദ്യം നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേനെ ഈ മെനഫോസലിന്റെ മറ്റുള്ള കംപ്ലൈൻസിന് വന്ന് നമ്മൾ ട്രീറ്റ് ചെയ്ത് വിടുമ്പോ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേനും ഈ തലവേദന ഉണ്ടെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കുക ഇപ്പൊ എന്താന്നറിയത്തില്ല ഇത്രയും ദിവസം ഒന്നും ഇല്ലായിരുന്നൊരു തലവേദനയും കൂടെ ഉണ്ട് അതും കൂടെ കാണിക്കാനാണ് ഇടയ്ക്ക് വന്നിരിക്കുന്നത് അപ്പൊ ആ തലവേദനയുള്ള അവസരത്തിൽ നമുക്ക് അറിയാൻ സംസാരം വളരെ കുറവാണ് അവരുടെ വര അവർ തന്നെ നമ്മളോട് പറയും തലയങ്ങ് തല അങ്ങ് വെട്ടിപ്പൊളക്കുന്ന വേദന ഈ മിണ്ടാൻ പോലും വയ്യ പക്ഷെ ആ ആ തരത്തിൽ ഫിസിക്കൽ കംപ്ലൈന്റ്സ് വരുന്ന അവസരത്തിൽ ആ സംസാരത്തിന്റെ അളവ് വളരെയധികം ആ ഫ്രീക്വൻസി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇതിന് വളരെ ഹെൽപ്ഫുള്ളായിട്ട് ഹോമിയോപ്പതി സിസ്റ്റത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു മെഡിസിനാണ് എന്ന് പറയുന്നത് അല്ലാതെ തന്നെ മെൻസ്ട്രൽ കംപ്ലൈന്റിൽ മോർ ദ ഫ്ലോ മോർ ദ കംപ്ലൈന്റ് എന്ന് നമുക്ക് പറയാം ആ പീരീഡ്സിന്റെ ടൈമിൽ നമ്മളെ ആ രീതി ബുദ്ധിമുട്ടിക്കുന്നത് അപ്പൊ ഇവര് മെനപ്പോസൽ വരുമ്പോ തന്നെ ഞാൻ പറഞ്ഞില്ല മെട്രേജിയ മെനറേജിയ ഏതെങ്കിലും ഒന്ന് ഒക്കെ നമ്മളെ എഫക്ട് ചെയ്യുന്നതാണ് അതും കൂടെ ചേർത്ത് നമ്മളെ ഹെൽപ് ചെയ്യും മോർ ദ ഫ്ലോ മോർ ദ കംപ്ലൈന്റ് അപ്പം മെട്രേജിയയുടെ ടൈമിലാണെങ്കിലും മെനറേജിയയുടെ ടൈമിലാണെങ്കിലും ആ മോർ ഫ്ലോ വരുന്ന അവസരത്തിലൊക്കെയും സിമിസിഫിക്കുക നമുക്ക് വളരെയധികം ചിന്തിക്കാം നമ്മളെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് ഒരുപാട് സഹായിക്കുന്ന ഒരു ഒരു മെഡിസിനാണ് ഇത് രണ്ടാമത് ലാക്കസസ് ലാക്കസിസിനും സെപ്പിയായി ഒഴിച്ചിട്ടുള്ള ഒരു കാര്യവുമില്ല അപ്പൊ ലാക്കസിന് അറിയാമല്ലോ ഇപ്പൊ ലൊക്കേസിറ്റി ഭയങ്കരമാണ് അവർ ഈ പറഞ്ഞ പോലെയാണ് അവരിലേക്ക് അട്രാക്ഷൻ ചെലുത്തണം അതുകൊണ്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഡിസ്റ്റർബൻസ് മറക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരിലെ ഭയം ഭയമില്ല എന്നുള്ളത് ഈ ഒരു പ്രത്യേകത എസ്പെഷ്യലി ഡോക്ടേഴ്സിന്റെ അടുത്ത് എത്തുമ്പോൾ അവര് കൂടുതലായിട്ട് സംസാരിക്കാം ഡോക്ടേഴ്സിന്റെ അടുത്ത് എത്തുമ്പോ എന്തോ രോഗങ്ങൾ നമുക്ക് ഇന്ന ഇന്ന കംപ്ലൈന്റ് നിങ്ങൾക്കുണ്ടെന്ന് നമ്മൾ പറയും അവർക്ക് അവരുടെ രോഗം കേൾക്കുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അത് മറയ്ക്കാൻ വേണ്ടി തമാശ രൂപത്തിലും അല്ലെങ്കിലും ഒക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ആ എക്സസീവാണ് ടോക്കിങ് അതുപോലെ മെന്റൽ ലേബർ അവർക്ക് പറയും രാത്രിയിൽ ഉറങ്ങാനും ബുദ്ധിമുട്ടാണല്ലോ ഇവർക്ക് അപ്പൊ കൂടുതൽ എഴുതാനൊക്കെ കഴിവുള്ളവരൊക്കെ ആണെങ്കിൽ രാത്രിയിലാണ് വരുടെ ആക്ടിവിറ്റീസ് ഒക്കെ വായന എഴുത്ത് ഇതൊക്കെ തന്നെ ചെയ്യുന്നത് ലാക്സസ് പേഷ്യൻസ് മെന്റൽ ലേബർ കുറയ്ക്കൂടി നല്ലത് അവർക്ക് നൈറ്റ് അവേഴ്സിലായിരിക്കും അവർ പറയുകയും ചെയ്യും നൈറ്റ് മുഴുവൻ ആ പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമായിട്ടായിരിക്കാം ഞങ്ങൾക്ക് എഴുതാം വായിക്കാം എന്നൊക്കെ അവർ പറയാറുണ്ട് പക്ഷെ ഇതാണ് അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ട് നൈറ്റ് അവേഴ്സിൽ അവർക്ക് വേണം സോറിക്ക് കാണാം ലാക്സസ് അപ്പം പകൽ സമയമാണ് അവർക്ക് ബുദ്ധിമുട്ട് രാത്രിയിലാണ് അവർക്ക് ബുദ്ധിമുട്ട് കുറവും അനുഭവപ്പെടുന്നത് അവർക്ക് ഇതുപോലെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഒരുപാടുണ്ട് ഇവരും ഈ പറഞ്ഞപോലെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് പോലും മറ്റുള്ളവരുടെ ഹെൽപ്പ് കാരണം എന്താ വെച്ചാൽ കോൺഫിഡൻസ് ഇല്ല അതുകൊണ്ടാണ് അവർ ആ ഒരു ലെവൽ രീതിയിലേക്ക് വരുന്നത് അതുപോലെ സസ്പീഷ്യസും ആയിരിക്കും ലാക്കസസിനുള്ള ഒരു സംഭവമാണ് ഭയങ്കര സംശയ രോഗികളാ ചുറ്റുപാട് നിൽക്കുന്നവരെയും സംശയിക്കും സ്വയം ഞാനത് ചെയ്യുന്നത് ശരിയാണോ അതും സംശയവ ഇങ്ങനൊന്ന് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റുമോ അതും സംശയമാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ അവർ തന്നെ വീട്ടിലുള്ളവരുടെ കാര്യം നമ്മളോട് പറയും സംശയമായിട്ട് നിസാരം നമുക്ക് സത്യത്തിൽ ഉള്ളിൽ ചിരി വരും അവരെന്താ അങ്ങനെ ചെയ്തത് എന്നെ ഇങ്ങനെയും കൂടെ പറ്റിക്കാനല്ലേ എന്നെ ഈ തരത്തിലാക്ക ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും സംശയ രോഗിയോട് സംശയമാണ് മൂന്നാമത് സെപ്പിയ ഉണ്ട് സെപ്പിയ്ക്ക് ഇതുപോലെ തന്നെ കൺഫ്യൂഷൻ അവർക്കും ഈ നിസാരപ്പെട്ട കാര്യത്തിൽ പോലും അതാണോ ഇതാണോന്ന് സംശയിച്ച് അവർ ചോദിക്കും ആ അടുത്തത് പൾസാറ്റില പൾസാറ്റില അത് സത്യത്തിൽ പാവം ആയിട്ടാണ് അതിനാ സെൽഫ് കോൺഫിഡൻസ് മുഴുവനും വെറും പാവമാണ് നമ്മൾ കണ്ണ് മീഴിച്ചാൽ അവിടെ ഇരിക്കുമെന്ന് പറയുമല്ലോ അതേ രീതിക്കാരാണ് ഈ പൾസാറ്റില അതുകൊണ്ട് പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സ് ഓപ്പോസിറ്റ് ജെൻഡറിനോട് അവർക്ക് അവർക്ക് കൂടുതൽ പേടിയാം ആണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ശബ്ദം ഒന്നും ഉയർത്തിയാൽ മതി അല്ലെങ്കിൽ കണ്ണൊന്നും മീഴിച്ചാൽ മതി അപ്പം തന്നെ അവരുടെ മൂഡ് പോയി അവരൊരു ഒരു അക്ഷരം പോലും പിന്നെ മിണ്ടത്തില്ല കരച്ചിലായി കണ്ണീരായി ഇതാണ് ഈ പൾസാറ്റിലയുടെ അവസ്ഥ അപ്പൊ നമ്മള് ആയിട്ട് പറയുന്ന കാര്യം പോലും ആരെങ്കിലും നമ്മളെ കണ്ണു മീഴിച്ചൊന്ന് നോക്കിയാൽ ആ സമയം അവരത് നിർത്തും അവർക്ക് ആ കോൺഫിഡൻസ് ഇല്ല തുറന്ന് പിന്നെ പറയാൻ കാരണം അത് ആ കോൺഫിഡൻസ് ഇല്ലാഴുകയാണ് അവരിൽ ആ ഒരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കുന്നത് അതുപോലെ ചേഞ്ച് ചേഞ്ചിങ് മൂഡാണല്ലോ നമ്മൾ കുറച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെയും പുള്ളിക്കാരി വീണ്ടും തിരിച്ച് ഇത് ഒന്നുകൂടെ പറയാൻ ഇല്ല പറഞ്ഞത് കറക്റ്റാണ് വീണ്ടും അത് കുറച്ചുകൂടെ പറയൂന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്ത് വരും ആ ചേഞ്ചിങ് നേച്ചർ കാണുമ്പോൾ തന്നെ നമ്മൾ പൾസാറ്റിലെ കുറിച്ച് ചിന്തിച്ചോണം നമ്മൾ എപ്പോഴും തന്നെ പല സ്ഥലത്തെ പേഷ്യൻസ് വീട്ടിലുണ്ടെങ്കിൽ മറ്റുള്ളവർ വീട്ടിലുള്ള ബാക്കി ആൾക്കാര് അവരെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്താല് അവരെ അവർ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും മോട്ടിവേറ്റ് ചെയ്യാതെ കണ്ണു മൊഴിച്ച് പോയിട്ടുണ്ടോ അവരുടെ കഴിവുകൾ പോലും നശിച്ചു പോവുകയും ചെയ്യും അത് സത്യത്തിൽ ഈ അവസരത്തില് എല്ലാ അവസരത്തിലും വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചു തന്നെ നിൽക്കണം പക്ഷേ ഈ മെനഫോസലേജില് ഈ ലേഡീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ വീട്ടിലുള്ള മറ്റുള്ളവർ ഇനി ഹസ്ബൻഡ് ഹസ്ബൻഡായിക്കോട്ടെ അല്ലെങ്കിൽ ഏജ്ഡായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ അവർ തയ്യാറാകണം ഇല്ലെങ്കിൽ വളരെയധികം തളർന്നു പോകും ഈ ഈ ഏജിലുള്ള സ്ത്രീകൾക്ക് പറ്റുന്ന ആപത്താണത് അവർക്ക് സപ്പോർട്ട് തീർച്ചയായിട്ടും വീട്ടിലുള്ളവർ കൊടുത്തിരിക്കണം അടുത്തത് പാൽപിറ്റേഷൻ ആണ് ഈ പാൽപിറ്റേഷൻ ഉണ്ടാകുന്നത് ഈസ്ട്രോജന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ തന്നെ ഈസ്ട്രോജന്റെ ആ ലെവല് അപ്പ് ആൻഡ് ഡൗൺ പോകുന്നത് കൊണ്ടാണ് പാൽപ്പിറ്റേഷൻ കൂടുതലായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കുറച്ചാൾക്കാരിലേ അത് പറയാറുള്ളൂ പക്ഷെ ഈ പാൽപിറ്റേഷൻ വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിച്ചോളണം അത് മെനപ്പോസലിന്റെ ടൈമിൽ വരുന്നതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരമാക്കി കളയരുത് ആ ആ ഈ സംഭവം വിത്ത് ഡിസ്നിയ അതായത് ശ്വാസം മുട്ടലിന് എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടുകൂടെ ഉണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ഹാർട്ട് കംപ്ലൈൻറ് ഉണ്ടോ എന്നും കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അത് ക്ലിയറാക്കി വേണം പോകാനെ ഉണ്ട് അക്കണൈറ്റിന് ആങ്സൈറ്റിയും കൂടെ വന്നിട്ടാണ് ആ പാൽപ്പിറ്റേഷൻ എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ അതിനൊരു ആങ്സൈറ്റി വരുന്ന അവസരത്തിൽ കറക്റ്റ് വളരെ പാൽപിറ്റേഷൻ നമുക്ക് അത് കേൾക്കാം ഇടുപ്പ് നമുക്ക് കേൾക്കാൻ സാധിക്കും അതേ രീതിയിൽ ഉണ്ടാകും ആർട്സിനിക്ക് ആൽബത്തിനുണ്ടാകും അതിന്റെ പൾസ് എപ്പോഴും റാപ്പിഡ് ആയിരിക്കും ആർട്സ് ആൽബിൻ്റെ ആർട്സ് ആൽബിൻ മീൻ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഹോട്ട് ഫ്ലഷസ് ഉണ്ടാവാം ആ ബേണിംഗ് സെൻസേഷൻ ബോഡിയിൽ തോന്നും ബോഡിയിലല്ല തലയിലാണ് കൂടുതൽ തോന്നുന്നത് എന്നാലും ഓൾ ഓവർ ബോഡി പോർഷനിലും അതിന്റെ ആ ഒരു എന്നുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു മെഡിസിനാണ് ആഴ്സനിക്ക് ആൽബവും അത് പ്രൊഫ്യൂസ് ബ്ലീഡിങ്ങും ഉണ്ടായിരിക്കും ആർസെനിക്ക് ആൽബത്തിന് ഞാനിത് പറഞ്ഞല്ലോ മെട്രേജിയ മെട്രേജിയ ആ ഒരു കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് കൂടെ ആഴ്സനിക് ആൽബത്തിന് ഈ ഒരു ബുദ്ധിമുട്ടിന്റെ കൂട്ടത്തിൽ അവർ കംപ്ലൈന്റ് ചെയ്യും ലാക്കസിനുണ്ട് ലാക്കസിന് പാൽപിറ്റേഷൻ വിത്ത് ഫെയിന്റിങ് തലകർ എപ്പോഴും ലാക്കസിസിനാണ് തലകർക്കും താഴെ വീഴലും ഉണ്ടാകുന്നത് അപ്പം ഈ ലാക്കസിസ് ഹയർ പൊട്ടൻസി കൊടുക്കുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് അമേൽ നൈട്രോസോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അത് ത്രീ എക്സിൽ തന്നെ കൊടുക്കാൻ സാധിക്കും ഇലാക്കസിന്റെ ഹയർ പൊട്ടൻസി നമുക്ക് കൊടുക്കാം ഇത് രണ്ടുകൂടെ കൊടുത്താലേ ഭൂരിഭാഗം കംപ്ലൈന്റ്സും നല്ല രീതിയിൽ തന്നെയല്ല അതൊരു നല്ല ട്രീറ്റ്മെന്റുമാണ് ഹാർട്ടിന് കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വിത്തൗട്ട് നോളജ് തന്നെ അതങ്ങ് മാറിപ്പോക്കോളും അപ്പൊ ഈ രണ്ട് മരുന്നും പീരീഡ്സിന്റെ ടൈമിൽ വളരെയധികം ഹെൽപ്ഫുള്ളാണ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ലാക്കസിന് എപ്പോഴും ഞാൻ പറഞ്ഞില്ല റേസ്ഡ് ബി പി എപ്പോഴും ഉണ്ടാകും അതൊക്കെ സംതിങ് റിലേറ്റഡ് ടു ഹാർട്ടിന്റെ അല്ലാതെ ഉണ്ടാകാം ഒരുപാട് സമയത്തും പക്ഷെ എപ്പോഴും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ലാഗസിസ് കൊടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും അതുപോലെ ലാക്കസിസ് ഇത് കൂടുതലും ഉണ്ടാകുന്നത് കൺസ്ട്രക്ടഡ് ഫീലിങ് നമുക്കറിയാവല്ലോ ത്രോട്ടിന് അവർക്ക് തൊണ്ടയ്ക്ക് കുത്തിപ്പിടിക്കുക കുങ്ങാക്കി കുത്തിപ്പിടിക്കുക എന്നാ പറയുന്നത് ഈയൊരു ഫീലിംഗ് വരുന്നുകൊണ്ടാണ് ഉറപ്പവും ഉറങ്ങി ഒന്ന് മയങ്ങി വരുമ്പോഴത്തേനും ആ കൺസ്ട്രക്ടർ ഫീലിങ് ത്രോട്ടിലുണ്ടാകുക ശ്വാസം മുട്ടുക ചാടി എഴുന്നേൽക്കുക അതായത് സ്ലീപ്പിംഗ് അഗ്രവേഷനിലാണ് നിൽക്കുന്നത് അപ്പം അങ്ങനൊക്കെയുള്ള അവസരത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് സ്ലീപ്പിംഗ് ഉണ്ടെങ്കിൽ തന്നെ കറക്റ്റായിട്ട് ആ നൈറ്റ് അവേഴ്സിൽ ഒരു സെവൻ അവേഴ്സ് സിക്സ് സെവൻ അവേഴ്സ് ഉറങ്ങി എഴുന്നേക്കുവാണെങ്കിൽ തന്നെ രോഗം വളരെ ഞാൻ പറഞ്ഞില്ല നാച്ചുറൽ ഹീലിംഗ് ആണ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് കിട്ടും ലാക്സസിനത് കിട്ടാത്തത് അവർക്ക് ആ നൈറ്റ് സ്ലീപ്പ് ഇല്ല അവർക്ക് കിടന്നാല് പത്ത് മിനിറ്റ് വീണ്ടും ചാടി എഴുന്നേക്കാം വീണ്ടും ചാടി എഴുന്നേക്കാം അതുകൊണ്ട് തന്നെ മോർണിംഗ് അവേഴ്സിൽ അവർ വളരെ റെസ്റ്റ്ലെസ് ആയിരിക്കും അവർ ഒട്ടും ഫ്രഷ് അല്ല അതുകൊണ്ട് ആ മോർണിങ്ങില് ഡേ ടൈമിൽ ഇല്ലാത്ത പ്രശ്നം എല്ലാം അതിനെ ഉണ്ടാക്കുകയും ചെയ്യും കാരണം ഈ ഇത് ഇതിൽ ഉറങ്ങിയിട്ടില്ല ആ റെസ്റ്റ്ലെസ്നസ് കൊണ്ടാണ് ടയേർഡ് ആകുക ഉറങ്ങാതിരുന്നാൽ നമ്മൾ നമ്മളൊന്നാലോചിച്ച് നോക്കിക്കെ ഒരു ദിവസം ഉറങ്ങാതിരുന്നാൽ മതി നമ്മൾ എന്തുമാത്രം ടയേർഡ് ആയിരിക്കും അപ്പൊ ഇതെല്ലാം ലാകസത്തിന് അനുഭവപ്പെടുന്ന വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവങ്ങളാണ് അടുത്തത് മെമ്മറി ലോസ് മെമ്മറി ലോസിനകത്ത് നമ്മൾ പറയൂ അത് പ്രായമായതുകൊണ്ടാ സെനൽ ഡീജനറേഷൻ വന്നിട്ടാണ് പക്ഷെ മെനപ്പോസിൽ ലേഡീസിന് ലോസ് ഓഫ് മെമ്മറി അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് കൂടുതലും ഇതുകൊണ്ടൊക്കെയാണ് കറക്റ്റായിട്ട് ഉറങ്ങാതിരുന്നത് തന്നെ നമ്മൾ കോമൺ ആയിട്ട് പറയും എക്സാമിന്റെ തലേ ദിവസം ഉറങ്ങാതിരിക്കരുത് അതുവരെയുള്ള രാത്രികളിൽ ഉറക്കളെച്ച് പഠിച്ചു പക്ഷെ അന്നത്തെ തലേ ദിവസം രാത്രി ഉറങ്ങി എന്തുകൊണ്ടാണ് ആ ബ്രെയിൻ പീസ്ഫുൾ ആയിട്ട് പിറ്റേ ദിവസം ഫ്രഷ് ആയിട്ട് വേണം പോകാൻ അതുകൊണ്ടാണ് ആ തലേ ദിവസം രാത്രി ഉറങ്ങിക്കോളണം ഈ പറയുന്നത് തന്നെ ഇതുങ്ങൾക്ക് ഉറക്കം ശരിയല്ല ശരിയല്ലാത്തോണ്ട് അവർക്ക് മെമ്മറി എന്ന് പറയുന്നത് കൂടുതലും അവർക്ക് ലോസ് ആയി പോകും ലാക്ക് അനൈനം അത് ഒരു നല്ല മെഡിസിനാണ് ലോസ് ഓഫ് മെമ്മറിക്ക് എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ തന്നെ ഇതുങ്ങൾ അങ്ങ് മറന്നുപോകും എന്താണ് അടുത്തത് എഴുതേണ്ടത് അല്ലെങ്കിൽ സംസാരിച്ചിരിക്കാൻ തന്നെ അടുത്ത എന്താണ് അതിന്റെ വാര്യം ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചു വന്ന അത് മറന്ന് മറന്നു പോവുക ആ ഒരു സംഭവം ലാക്ക് അനൈനത്തിന് നമുക്ക് വളരെയധികം കാണാൻ സാധിക്കും റൈറ്റ് ശരിയായിട്ടുള്ള വേട് വേർഡ് ഒമിറ്റ് ചെയ്തു പോകുന്ന നമുക്ക് കിട്ടത്തില്ല പലപ്പോഴും ചോദിക്കും ഡോക്ടർ എന്താ ഇപ്പൊ പറഞ്ഞു വന്നത് ഞാൻ എന്തായിരുന്നു പറഞ്ഞു വന്നത് ഇങ്ങനെ ചോദിക്കും ആ അവർക്ക് ആ നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു സംഭവം കണ്ടാൽ തന്നെ ലാക്കനം വളരെയധികം സഹായിക്കും അതുകൂടാതെ കനാബി സിന്ധിക്ക കനാബി സിൻഡിക്കേഷൻ എടുത്ത് സംസാരിച്ച ബേർഡുകൾ തന്നെ അവർ ഈ ഞാൻ എന്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞ് നിർത്തിയത് എന്താ നിർത്തിയത് എന്താ ഇങ്ങനെ ചോദിക്കും കനാബി സിന്തിക്ക നമ്മളെ ഹെൽപ്പ് ചെയ്യും മെഡോറിനം മെഡോറിനം ഈ പേരുകൾ പോലും ഇപ്പൊ പറയുന്ന ജസ്റ്റ് എന്താ പേര് എന്താന്ന പേര് ഇപ്പൊ എന്താന്നാ പറഞ്ഞത് എന്ന് പലതവണ നമ്മളോട് ചോദിക്കും അതാണ് മെഡോറിനം പെട്ടെന്ന് സഡൻ ആയിട്ട് പിന്നെ പോകും മറന്നുപോകും തന്നെ പേര് പോലും അവർക്ക് അറിയാൻ വയ്യ അതാണ് ചിലപ്പോ സ്വയമുള്ള പേര് പോലും മറന്നു പോകുന്ന വളരെ ക്രോണിക് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ലേ സ്വന്തം പേര് പോലും മറന്നു പോകുന്ന അതായത് അൽഷിമേറ്റ്സിന്റെ ചില സിംറ്റംസ് ഒക്കെ കാണിക്കുക വരെ ചെയ്യുന്ന ഒരു മെഡിസിനാണ് മെഡോറിനം എന്ന് പറയുന്നത് ബറേറ്റ കാർബ് ബറാറ്റ കാർബിന് ലാക്ക് ഓഫ് കോൺഫിഡൻസും ആണ് സ്ട്രെസ്സും ഉണ്ട് ലോസ് ഓഫ് മെമ്മറി ഉണ്ട് അറിയാമല്ലോ ഒരു മന്ദബുദ്ധിയാണല്ലോ ബറാറ്റ കാർബിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോ തന്നെ അവർക്ക് അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻകാർക്ക് ഈ മെനക്കോസൽ പീരീഡിലെ വളരെയധികം ബുദ്ധിപൂർവ്വമായിട്ട് ഒരു സംഭവം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അനാക്കാടി അനാക്കാഡിയും നമ്മൾ പിന്നെ പറയും സഡൻ ലോസ് ഓഫ് മെമ്മറി എന്ന് തന്നെ പറയാറുണ്ട് അവർക്കും ലാക്ക് ഓഫ് കോൺഫിഡൻസും ഫീലിംഗ് ഇൻസൈന് ഇതൊക്കെ വരുന്ന ഒരു സംഭവമാണ് അനാകാട്യത്തിന് അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതാ മെഡിസിൻ എന്ന് നോക്കിക്കൊള്ളണം മെഡോറിനൊക്കെ മെയിൻ മെഡിസിൻ തന്നെയാണ് എങ്കിലും ശ്രദ്ധിച്ചോളുക വേറെ എന്തെങ്കിലും കൂടെ ഒക്കെ കവർ ചെയ്ത് പോകുന്നുണ്ടോ ഇപ്പൊ ലാകസിസും സിപ്പിയും ഒക്കെ പറയുന്നത് പോലെ എല്ലാ സിംറ്റംസും കൂടെ കടന്നു പോകും മെനഫോസലിന്റെ കടന്നു പോകുന്ന മെഡിസിൻസ് അല്ല ഇതൊക്കെ അതുകൊണ്ട് മറ്റുള്ള മെഡിസിനും കൂടെ അതിൽ കവർ ചെയ്ത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചോളണം അടുത്തത് റെക്കറന്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അതിന്റെ അകത്ത് വളരെ യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരുന്ന എല്ലാ ഏജ് ഗ്രൂപ്പിലും വരാം ഒരുപാട് റീസൺസ് കൊണ്ട് ഇപ്പൊ എന്തെങ്കിലും കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിലും നമുക്ക് വെള്ളം കുടിക്കാതിരുന്നാലും ഉണ്ടാകാം പൊതുവായിട്ടുള്ള ബാത്റൂംസ് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകാം ഇത് ഹണിമോൺ സിഗ്നസ് കൊണ്ടുണ്ടാകാം ഒരുപാട് റീസൺസ് ഉണ്ട് പക്ഷെ മെനക്കോസിന്റെ ടൈമില് റെക്കറന്റ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അത് ഈസ്ട്രോജന്റെ ലെവൽ റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വീക്ക്നെസ് ഓഫ് മസിൽസ് ഇന്റേണൽ ഓർഗൻസിന്റെ ആണെങ്കിലും എക്സ്റ്റേർണൽ നമുക്കുള്ള ബോഡി പാർട്സിന്റെ ആണെങ്കിലും മസിൽസ് വീക്കാകും അപ്പൊ യൂറിത്രയിലെ മസിൽസും വീക്ക് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ വീക്ക്നസ് അതിന് വരുന്നത് കൊണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ബാക്ടീരിയക്ക് പെട്ടെന്നാണ് ബ്ലാഡറിലേക്ക് കയറി പോകാൻ സാധിക്കുന്നത് അങ്ങനെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസരമാണ് ഈ മെനപ്പോസൽ എന്ന് പറയുന്ന അവസ്ഥ അതിന് യു ഇൻഫെക്ഷൻ ഒരുപാട് മെഡിസിൻസ് നമുക്കുണ്ട് പക്ഷെ മെനപ്പോസലുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് ഉള്ള യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഫ്രീക്വന്റ് ആയിട്ട് വന്നാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആണ് സ്റ്റാഫിസാഗ്രിയ അതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടെ പറയാം പലർക്കും മെനഫോസലായി കഴിയുമ്പം സംഭവിക്കുന്ന ഒരവസ്ഥയാണ് യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കാൻ വയ്യ യൂറിൻ പാസ് ചെയ്യണമെന്ന് മനസ്സിൽ തോന്നുമ്പോൾ തന്നെ നമ്മൾ പൊക്കോളണം പലരും പറയുന്നുണ്ട് ഡ്രോപ്പായി ഡ്രോപ്പായിട്ട് പോകുന്നത് ചിലര് കൊളോക്കലി നമ്മൾ പറഞ്ഞാൽ കാലക്കുടം ഒഴുകി പോവുകയാണ് എന്നൊക്കെ പറയും അവർ ഹോൾഡ് ചെയ്ത് നിക്കാൻ വയ്യ അത് ഈ വീക്ക്നെസ് ഓഫ് മസിൽസിന്റെ ഒരു ഒരു ഇട്ട റീസൺ കൊണ്ടാണ് സംഭവിക്കുന്നത് അവരെ കുറ്റം പറയണ്ട ആ ഒരു അവസ്ഥയിൽ എല്ലാ ഈ കടന്നു പോകുന്ന എല്ലാ ലേഡീസും ഇത് ഫേസ് ചെയ്തു തന്നെയാണ് പോകുന്നത് സ്റ്റാഫി സാഗിരി നല്ലൊരു മെഡിസിനാണ് സ്റ്റാഫിസാഗിരിയൊക്കെ നമ്മൾ ഹണിമൂൺ സെക്കൻഡസിന്റെ ടൈമിൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിനാണ് വീക്ക്നെസ് ഓഫ് മസിൽസ് അതിന് വളരെയധികം ഹെൽപ്ഫുള്ളാണിത് ഇത് ആ ൺ അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് ഉള്ള അവസരത്തിലും യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായ സ്റ്റാഫ് സാഗ്രിയ നല്ലതാണ് മെനപ്പോസലിന്റെ അവസരത്തില് അറിയാവല്ലോ യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ബേണിങ് പെയിന് യൂറിൻ ഫ്രീക്വന്റ് ആയിട്ട് പോകണമെന്ന് തോന്നുക യൂറിൻ പോയി കഴിഞ്ഞാലും കുറച്ച് യൂറിൻ ബ്ലാഡറിൽ ഉണ്ടെന്ന് തോന്നുക ഇതൊക്കെയാണ് യൂറിനറി തൈറീജിയനിൽ പെയിൻ ഉണ്ടാകുക അടിവേറ്റ് വേദന ഉണ്ടാകുക നടുവിന് വേദന ഉണ്ടാകുക ഇതെല്ലാം കൂടെ ചേർന്നാണ് പോകച്ചില്ല ഇതൊക്കെയാണ് യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷന്റെ സിംറ്റംസ് പുറത്തോട്ട് വരുന്നത് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവർക്കും സ്റ്റാഫ് സാഗ്രിയ അതുപോലെ തന്നെ ഈ മെനഫോസലിന്റെ അവസ്ഥയിൽ ഇങ്ങനെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഫ്രീക്വന്റ് ആയിട്ട് വന്ന നല്ല മെഡിസിനാണ് സ്റ്റാഫ് സാഗ്രിയ അതുപോലെ സ്റ്റാഫ് സാഗ്രിയയുടെ മെന്റൽ കംപ്ലയിൻസ് ഒരുപാട് നമ്മളെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരും അത് മെനഫോസലിന്റെ പല കംപ്ലൈൻസുമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരുപാട് ഇവർക്ക് കോൺഫിഡൻസേ ഇല്ല ഇത് ഈ പറഞ്ഞതുപോലെ സഡൻ ലോസ് ഓഫ് മെമ്മറി പേരും നാളുമെല്ലാം മുമ്പ് ഒന്ന് സംസാരി രാവിലെ വന്നാളിനെ വൈകിട്ടൊന്നുകാലേ എവിടെയോ ഇങ്ങനെ കണ്ടല്ലോ എന്ന് ഓർമ്മയുണ്ട് പക്ഷെ ആളരാൻ നമുക്ക് അറിയാൻ പയ്യ ആ ഒരവസ്ഥ ഇതൊക്കെ സ്റ്റാഫ് സാഹചര്യയിലും ഉള്ളതാണ് അപ്പൊ ഈ കംപ്ലൈന്റ് എല്ലാം കൂടെ എടുത്താൽ ആപ്റ്റായിട്ട് ആ മെഡിസിൻ കിട്ടുകയും ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ സിംഗിൾ ഡോസിൽ തന്നെ ആ കംപ്ലൈന്റ് എല്ലാം മാറിപ്പോവുകയും ചെയ്യും നക്സോമിക്ക നക്സോമിക്കയും മെനപ്പോസൽ ടൈമില് നെക്സോമിക്കൊരു കാര്യുണ്ട് മെട്രേജിയയും കൂടെ ഉണ്ട് നല്ല നല്ല ബ്ലീഡിങ് സിവിയർ ബ്ലീഡിങ് ഉണ്ടാക്കുന്ന ഒരു ഒരു മെഡിസിനാണ് ഇത് നെക്സോമിക്ക അതുപോലെ തന്നെ അർജൻസി യൂറിൻ പാസ് ചെയ്യണമെന്ന് മനസ്സിൽ തോന്നിയാൽ മതി അവർക്ക് അപ്പൊ തന്നെ യൂറിൻ പാസ് ചെയ്തിരിക്കണം ഹോൾഡ് ചെയ്യാനേ അവർക്ക് പറ്റത്തില്ല ട്രിപ്പിളിങ് ഓഫ് യൂറിൻ ഒരുപാട് കാണുന്ന ഒരു മെഡിസിനാണ് നെക്സോമിക്ക എന്ന് പറയുന്നത് ഇച്ചിരി ഗ്യാസ്ട്രിക് കംപ്ലൈന്റോട് നമ്മൾ എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ചേർന്ന് വന്നാൽ പക്ക നെക്സോമിക്ക ഇസ് ദിസിൻ ചോദിച്ചോണം അവർക്ക് എന്തെങ്കിലും ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാല് അതുകൂടെ ഉണ്ടെങ്കിൽ വേറെ പിന്നെ നമ്മൾ വേറെ സെക്കൻഡായിട്ട് വേറെ ഒന്നും തിങ്ക് ചെയ്യേണ്ട നെക്സോമിക്കാൻ തന്നെ കൊടുക്കാം മെഡോറിന നൊറ്റേണൽ എനിവേഴ്സസ് രാത്രി കിടന്നാൽ ഒരു നാല് പ്രാവശ്യമെങ്കിലും യൂറിൻ പാസ് ചെയ്യാതിരിക്കത്തില്ല മെഡോറിന എന്ന് പറയുന്നത് അതിന്റെ കൂട്ടത്തിൽ ഉണ്ട് അപ്പം ചേർന്ന് വരുമ്പോൾ ഈ രണ്ടോ മൂന്നോ സിംറ്റംസ് എങ്കിലും ചേർന്ന് വരുന്നെന്നുണ്ടെങ്കിൽ ഈ മെഡിസിനൊക്കെ നമുക്ക് ഒരുപാട് ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല അതങ് കൊടുത്താൽ മതി അവരിലെ ആ കംപ്ലൈന്റ് അങ്ങ് പോറും പിന്നെ ബെർബെറീസ് ബെർബറീസ് ഏതൊരു ഏജിലും ഏതൊരാൾക്കും വിത്തൌട്ട് ജെൻഡർ ബേസ് ഒന്നും വ്യത്യാസപ്പെടുത്താതെ കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ബെർബെറീസ് ആദ്യം തന്നെ നമ്മുടെ ഓർമ്മയിൽ അതാ വരുന്ന യു ടി ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ബെർബറീസ് ആണ് അതിന്റെ ടിഞ്ചർ വളരെ നല്ലതായിട്ട് ഹെൽപ്ഫുൾ ആണ് അത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ ഈ മരുന്നിന്റെ ഒക്കെ കൂട്ടത്തില് ഈവൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും കിട്ടുന്ന മരുന്നിന്റെ കൂട്ടത്തില് ബെർബെറീസ് ടിഞ്ചർ കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഇൻഫെക്ഷൻ നമുക്കില്ല ഈവൻ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വല്ലോ ഉണ്ടെങ്കിൽ തന്നെ അതുപോലെ കവർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എസ്പെഷ്യലി യു ടി ട്രാക്റ്റിലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മൾ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന അവസരത്തില് യൂറിനൊന്ന് റൊട്ടീൻ ടെസ്റ്റും ചെയ്യുക കളച്ചറോടെ ചെയ്യെന്ന് പറയും അപ്പൊ റൊട്ടീൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഡബ്ല്യു ബി സി കാണാം ആർ ബി സി കാണാം കാസ്റ്റ് കാണാം പിന്നെ ചിലപ്പം സ്റ്റോണിന്റെ പൊടികൾ കാണാം ഇതൊക്കെ ആയിട്ട് വരാറുണ്ട് അത് കൂടാതെ കളിച്ചറോടെ ചെയ്യെന്ന് പറയണം കൾച്ചർ ചെയ്യുമ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അവിടെ വരെ ട്രിപ്പിൾ ട്രിപ്പിൾ പ്ലസ് അല്ലെങ്കിൽ ഡബിൾ പ്ലസ് എന്നൊക്കെ പറഞ്ഞ് അവർ എഴുതി വരും ഉണ്ടെങ്കിൽ കൊടുക്കാൻ നല്ല മെഡിസിനാണ് ആണ് ലൈക്കോപോഡിയം ആൻഡ് ആഴ്സനിക്ക് ആൽബം ഇതിന്റെ രണ്ടിലേയും ടിഞ്ചറ് ആന്റി ബാക്ടീരിയൽ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് തരുന്ന ഒരു സംഭവമാണ് സ്ട്രെസ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് മറ്റേ ആങ്സൈറ്റിയും ഇതിൻ്റെ ഒക്കെ കൂടെ തന്നെ ചേർന്ന് വരുന്ന ഒരു സംഭവമാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് അതും ഹോർമോൺസ് ലെവലിന്റെ വ്യത്യാസം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ കൂട്ടത്തില് ഈസ്ട്രോജൻ കുറയുമ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്നത് അഡ്രിനാലിൻ ഇതിന്റെ രണ്ടിന്റെയും അളവങ്ങ് കൂടുതലാകും അതിൻ്റെ അകത്ത് കോർട്ടിസോൾ ആണെങ്കിലും നമുക്ക് എളുപ്പമാണ് വെയിറ്റ് ഗെയിനും ഷുഗർ പേഷ്യൻറ്റു ആക്കി മാറ്റും അഡ്രിനാലിനും അതുപോലെ തന്നെ പാൽഫിറ്റേഷൻ ടീം ഇതെല്ലാം തന്നെ ഉണ്ടാക്കുന്ന രണ്ട് ഹോർമോൺസ് ആണ് ഇത് രണ്ടെണ്ണം അത് രണ്ടെണ്ണമാണ് ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നത് ഈസ്ട്രോജിന്റെ അളവങ്ങ് താഴോട്ടാകുമ്പോൾ അപ്പോൾ നമ്മളെ ഈ തരത്തിലൊക്കെ ഉപദ്രവിച്ച സ്ട്രെസ് ആങ്സൈറ്റി ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ് ഈ സ്ട്രോജന്റെ ലെവല് താഴുകയും മറ്റുള്ള ഹോർമോൺസിന്റെ ലെവല് മോളിൽ പോവുകയും ചെയ്യുന്നത് ഈ തരത്തിൽ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ഈ അഡ്രനൽ ഗ്ലാൻസ് അഡർനാലിനാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടല്ലേ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ആരെങ്കിലും ഒന്ന് ക്രോസ് ചെയ്ത് ഈവൻ ഒരു പൂച്ച ആണേലും ചാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അഡിനാനിൻ്റെ അളവനാണ് അളവാണ് ഇൻക്രീസ് ചെയ്യുന്നത് അതാ നമ്മളെ വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കി തരുന്ന ഒരു സംഭവമാണ് ഈ അഡ്നാലിൻ എന്ന് പറയുന്ന ഹോർമോണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും ഈ അവസരത്തിൽ വളരെ കൂടുതലായിട്ട് നമുക്ക് വരും അടുത്തത് ഇഗ്നേഷ്യ ഇഗ്നേഷ്യ ആണേലും സൈലന്റ് ബ്രൂഡിങ് ആണ് ഇഗ്നേഷ്യ എല്ലാ ഉള്ളിൽ അങ്ങ് സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ സംഭവമാണെങ്കിലും സ്ട്രെസ് ഉണ്ട് അവർക്ക് നന്നായിട്ട് ഉള്ളിൽ ഒതുക്കുന്നത് കൊണ്ട് ഡബിൾ ആണ് അവരുടെ സ്ട്രെസ്സ് നമുക്കറിയാം മുഖം കണ്ടാൽ അറിയാം നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ എന്തുമാത്രം ആണ് ഉള്ളിൽ ഒതുക്കുന്നതും അത് പറയാൻ തന്നെ വിമ്മിഷ്ടമാണ് കാര്യം എന്താണ് എന്നുള്ളത് പറയാൻ അത് കണ്ട് കണ്ടാല് ഇഗ്നേഷ്യ തന്നെയാണ് അവര് ധികം കരയത്തില്ല വൺസിനെ വയലേ കരയത്തുള്ളൂ ഉള്ളിൽ അവർ അമർത്തുന്ന നമുക്കറിയാം സ്ട്രെസ് അതുപോലെ പൾസാറ്റില പൾസാറ്റില പിന്നെ കരയുകയും ചെയ്യും പുറത്തോട്ടും പറയും പേടിയാണ് ഫിയർ സ്ട്രെസ്സിനേക്കാളും കൂടുതൽ ഭയമാണ് പൾസാറ്റിലേക്ക് കാണുന്നത് എസ്പെഷ്യലി ഈവനിങ് അവേഴ്സ് നമ്മൾ രാത്രിയായാലും ഭേദ പേടിയാണ് ഭൂതത്തെയും പേടിയാണ് വീരിട്ട് കാണുന്നതും പേടിയാണ് ആൾക്കാരെ കാണുന്നതും പേടിയാണ് ആൾക്കാരുടെ ശബ്ദം കേൾക്കുന്നതും പേടിയാണ് ഇതെല്ലാം ഭയമാണ് പൾസാറ്റിലേക്ക് അതിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സ് അത് ഒറ്റയ്ക്ക് ഒന്നും നിൽക്കാനേ വയ്യ അങ്ങനെ ഉണ്ടാകും നേട്രമോറ് നേട്രമോറിനും ഇല്ലെഫക്ട്സ് ഓഫ് ഗ്രീഫ് ഗ്രീഫും ഫ്രൈറ്റും ആങ്കറും എല്ലാം കൂടെ ഉള്ള ആളാണ് നേട്രമോർ എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രത്യേകത നമ്മൾ എന്നാൽ കോട്ടെ ഒരാൾ ഒരു ബുദ്ധിമുട്ട് പറയുമ്പോഴത്തന്നെ അത് കിട്ടുകളാം എന്നൊന്ന് കൺസൾട്ടേഷൻ ഒന്ന് ചെയ്താൽ തന്നെ അഗ്രവേഷൻ ഉണ്ടാകും തന്നെ കരയും യാതൊരു സംശയവുമില്ല ഒന്നും പറഞ്ഞില്ല ഇച്ചിട്ട് രണ്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നെങ്കിൽ പിന്നെയും മിണ്ടാതവരങ്ങ് ഒതുങ്ങി അങ്ങ് പോകും പക്ഷെ ഒന്ന് ഒന്ന് ആശ്വസിപ്പിച്ചു പോയ ഒരു പെട്ടെന്ന് കരയും ടീഴ്സ് വിത്ത് ലാഫറുവ പെട്ടെന്ന് തന്നെ നമുക്കറിയാം ചേച്ചി കാരണം എന്ന് വെച്ചാൽ കര മറ്റുള്ളവരുടെ മുമ്പിൽ കരയുന്നത് ഭയങ്കര നാണക്കേടാ ഭയങ്കര കോംപ്ലക്സ് ആണ് അവർക്ക് അപ്പൊ അതുകൊണ്ട് ആ ചിരിച്ച് പെട്ടെന്ന് ഞാൻ അങ്ങനല്ല എന്ന് കാണിക്കാൻ വേണ്ടി അവരങ്ങ് ചിരിച്ചോണ്ട് നിൽക്കുകയാണ് അപ്പൊ ആ ടിയേഴ്സ് വിത്ത് ലാഫർ ആണ് അങ്ങനെ ഒരു വ്യക്തിയാണ് നേട്ടമൂർ എന്ന് പറയുന്നത് കാരണം അവർക്ക് ആ കോംപ്ലക്സ് അവർക്ക് വെളിയിലോട്ട് കാണിക്കാൻ പറ്റില്ല ഞാൻ വളരെ ധൈര്യവതിയാണെന്നാണ് കാണിക്കുന്നത് പക്ഷേ അവർക്ക് ധൈര്യം ഉള്ളിലെ സത്യത്തിൽ വലുതായിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അവർ വരുന്നത് ലാക്കസിസ് ലാക്കസിസിന് പിന്നെ ഉറക്കക്കുറവിൽ നിന്നും ഒരുപാട് സ്ട്രെസ് ഉണ്ടാകും അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഉറക്കം കുറവും വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതിൻ്റെ ആണ് ലാക്കസിസിന് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് സെപ്പിയ സെപ്പിയയ്ക്ക് പിന്നെ ആ സ്ട്രെസ് മുഴുവൻ തീർക്കുന്നത് അതിന്റെ അകത്ത് പ്രത്യേകം നമ്മൾ ബ്രെയിൻ ഡിഫറൻറ്റ് ടു ലൗഡ് വൺസ് അത് നമുക്ക് പ്രത്യേകം കാണാം ആരാണ് അടുത്ത മക്കളും ഭർത്താവും ആണെന്നുണ്ടെങ്കിൽ തീർന്നു അവരുടെ അന്ത്യമാണ് അതുകൊണ്ട് ആ സ്ട്രെസ് മുഴുവൻ വീട്ടിൽ തീർക്കുന്നത് അത് പ്രത്യേകിച്ച് വീട്ടിൽ വരുന്നവർ തന്നെ അത് പറയും വീട്ടിൽ ഇപ്പൊ പുറത്തൊക്കെ ആള് നോർമലാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നിടത്ത് ടീച്ചേഴ്സാണ് അവിടെ നോർമലാണ് കുട്ടികളോടും ആണ് പക്ഷെ വീട്ടിലാണ് പ്രശ്നം ആ ഒരു ഒരു പോയിന്റ് കിട്ടിയാൽ പറ്റി നമുക്ക് സെപ്പിയ വേഗം തന്നെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കണ്ണടച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് സെപ്പിയ പ്രത്യേകിച്ച് മെനപ്പോസൽ പീരീഡില് ആക്ടിയ സിനിസിഫ്യൂഗായി ഇതുപോലെ തന്നെ സ്ട്രെസ് ഉണ്ട് മാനിയാക്കൽ കണ്ടീഷനും ഞാൻ നേരത്തെ ആക്ടിയെ കുറിച്ച് പറഞ്ഞിരുന്നു ആ കംപ്ലൈന്റ്സ് എല്ലാം തന്നെ വിത്ത് സ്ട്രെസ്സൂടെ കാണിക്കുന്ന ഒരു സംഭവമാണ് ആക്ടിയ എന്ന് പറയുന്നത് ഈ മെഡിസിൻ ഒക്കെ തന്നെ ആ മാനസികമായിട്ടുള്ള ഈ അവസ്ഥയ്ക്ക് വളരെയധികം നമ്മളെ പ്രയോജനം ചെയ്യുന്ന ഒരു മെഡിസിൻസ് ആണ് ഇതൊക്കെ തന്നെ ഫിസിക്കലി ഉള്ള കംപ്ലൈന്റ് മാറ്റുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഞാൻ പറയുന്നത് മെന്റൽ കംപ്ലൈന്റ് ആദ്യം തീർക്കേണ്ടത് അപ്പോഴേ ഉള്ളൂ നമ്മുടെ സ്വൈര്യത എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് വരുന്നത് അപ്പൊ അതെല്ലാം മെന്റൽ കംപ്ലൈന്റ് കൂടുതലായിട്ട് എടുത്തോണം പ്രത്യേകിച്ച് ഈ ഏജിൽ വരുന്ന ആൾക്കാർക്ക് ടിനിറ്റസ് ഈ ടിനിറ്റസ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ പറയും ചെവി ഊതി അടയ്ക്കുന്നു ചെവിയിൽ റിങ്ങിങ് സൗണ്ട് ഉണ്ട് ചൂള ചൂളവടിക്കുന്ന പോലെ ചെവിക്ക് അകത്തുണ്ട് അതും ഹോർമോൺസിന്റെ അപ്പ് ആൻഡ് ഡൗൺ കൊണ്ടാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് വാഗൽ നേർവിനെയൊക്കെ അത് ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്നതാണ് വാഗൽ നേർവ് അത് തന്നെ സപ്ലൈ നമുക്ക് യൂസ്റ്റക്കിന് ട്യൂബിന് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു അപ്പാൻ ഡൗൺ അവസ്ഥ വരുന്നതുകൊണ്ട് ടിനിറ്റസ് നമുക്ക് ചെവിക്കകത്ത് വളരെ ബുദ്ധിമുട്ടായിട്ട് അങ്ങോട്ട് മാറിയിട്ട് സംസാരിക്കാതെ ചെവി ഊടി അടയ്ക്കുന്നു എന്ന് തന്നെ അവർ കംപ്ലൈന്റ് ചെയ്യും അതിന് കനാബിസിൻഡിക്ക ഉണ്ട് പ്ലാറ്റിന ഉണ്ട് ലിലിയൻ പ്ലാറ്റിനുണ്ട് ഉണ്ട് പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ സെപ്പിയ ഉണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് ഇതിന്റെ അത് മറ്റുള്ള സിംറ്റത്തിന്റെ കൂടെ ചേർന്ന് വരുന്നത് നോക്കിക്കോണം ടിറ്റസ്റ്റിന് നമ്പർ വൺ ആണ് തീർച്ചയായിട്ടും ചെവിയുടെ കംപ്ലൈന്റ് ഒരുപാട് പേര് എനിക്ക് തോന്നുന്നത് മോസ്റ്റ് ഓഫ് ലേഡീസും ഈ മെനപ്പോസിന്റെ ടൈമില് ചെവിയുടെ കംപ്ലൈന്റ്സ് ഇങ്ങനെ പലതും പറയുന്നതായിട്ട് ഇച്ചിങ് ആയിരിക്കാം അല്ലെങ്കിൽ വാക്സ് വളരെ തിക്കായിട്ട് അടഞ്ഞിരുന്നിട്ട് എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് ലാഖസിനൊക്കെ അങ്ങനെ ഉണ്ട് വളരെ കട്ടിയുള്ള വാക്സ് ആണ് വരെയും വലിയ കുഴപ്പമില്ലായിരിക്കാം പക്ഷെ ഈ സമയത്ത് തിക്നെസ് ആയിട്ടുള്ള വാക്സ് ഉണ്ടാകുന്നു എന്ന് പറയാറുണ്ട് അങ്ങനെ പറഞ്ഞ കംപ്ലൈൻറ്സ് എല്ലാം തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് ടിനിറ്റസ് ഉൾപ്പെടെ ഇതിന്റെ അകത്ത് കഴിഞ്ഞ ദിവസം ഡോക്ടറിനോട് ഒരു ഡോക്ടർ സംശയപ്പെട്ട് പറഞ്ഞിരുന്നു എന്താണ് ലാക്കസിസ് മ്യൂട്ടസ് എന്ന് പറയുന്നത് ആ മ്യൂട്ടസ് നമ്മുടെ ലാക്കസിസ് തന്നെയാണ് ചുരുക്കുക്കു എന്ന് പറയുന്ന ബുഡ് മാസ്റ്റർ സ്നേഹിയിൽ നിന്ന് ഭയങ്കര പോയിസമസ് ആണത് നമ്മള് മലയാളത്തിൽ നമ്മുടെ വള്ളിക്കെട്ടൻ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന പാമ്പാണത് അത് ഹെറിങ് ആണ് ഡോക്ടർ ഹെറിംഗ് ആണ് പ്രൂവ് ചെയ്തത് അദ്ദേഹം പറയുന്നുണ്ട് മോർ ദ പോയിസൺ മോർ ദ ക്യൂറിങ് എഫക്ട് കൂടുതലായിട്ട് വരും എന്ന് തന്നെ അദ്ദേഹം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അത്ര ആണ് ആണത് അപ്പൊ അത് ഈ പാമ്പിന്റെ സയന്റിഫിക് നെയിം ആണ് ലാക്കസിസ് മ്യൂട്ടസ് എന്നൊക്കെ അപ്പൊ നമ്മളത് മെഡിസിന്റെ ഫോമിലാക്കി എടുത്തപ്പം നമ്മൾ ലാക്കസിസ് എന്ന് പറയുന്നു അതിനെ ലാക്കസിസ് മ്യൂട്ടസ് എന്നും പറയാറുണ്ട് ഇതിന്റെ അകത്ത് സമയം അധികരിച്ചു പോയിട്ടുണ്ടോ ഡോക്ടറെ ഞാൻ ഒരു ഒരു സെഷനൂടെ വെച്ചാലും തീരത്തില്ലാന്ന് തോന്നുന്നുണ്ട് നമ്മുടെ തനേഷ് ഡോക്ടറിന്റെ സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ അപ്പം ലാക്കസിസിനെ കുറിച്ച് വളരെ ആയിട്ട് ഞാൻ പറയാൻ എനിക്ക് നേരമുണ്ടോ അറിഞ്ഞിരിക്കേണ്ട രമാദേവി അമ്പാടി മാഡം ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി എട്ട് മിനിറ്റ് ഉള്ളു ഡോക്ടർ പറയാം ആ അപ്പൊ ഞാനത് പറയാം ഡോക്ടറോട് പറയാം അപ്പൊ അമ്പാടി മാഡം ഞാൻ ഞാൻ കാര്യങ്ങൾ പറയാനാണ് ഹാൻഡ് ചെയ്തത് നല്ല ക്ലാസ് ആയിരുന്നു കഴിഞ്ഞവളത്തെയാണെങ്കിലും ഈ ഇന്നത്തെ ആണെങ്കിലും നല്ല അസ്റ്റലി ക്ലാസ് ആയിരുന്നു ഇനിയും വേണം ഇനിയും ഇപ്പോൾ ലാക്സിനെ പറ്റിയാണെങ്കിലും ഏത് സബ്ജെക്റ്റിനെ പറ്റിയായാലും ഇനി ഇങ്ങനെ നിങ്ങളെപ്പോലെ ഒരു മുൻപോട്ട് വരണം എന്നാലേ എല്ലാം നല്ല ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു ഇത് കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇനിയും ഇനിയും വരണം പിന്നെ രണ്ടാമത് ഇനിയും ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത് ഇപ്പൊ ഈ ഇതിലെ മെനോഫോസൽ ബ്ലീഡിംഗ് ഇല്ലേ അതിന് ഒരു കാര്യം പറയാനെ എന്റെ ഒരു മരിച്ചുപോയ ഫ്രണ്ടിനെ നന്ദിയോടെ അനുസ്മരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിപ്പോ പറയുന്നത് എനിക്ക് ഞങ്ങൾക്ക് ഒരു ഡോക്ടർ കാളിദാസെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അറിയാമൊക്കെ അറിയുവായിരിക്കും കെ കെ കാളിദാസ് കെ കെ എന്ന് പറയും ഇപ്പൊ ഞങ്ങളുടെ നമ്മുടെ ഐ എച്ച് കെ ട്രഷറർ ഒക്കെ ആയിരുന്നു അന്വേഷണ അറിയാം ആ കാളിദാസ് എനിക്ക് ഒരു ഇരുപത്തിനാല് കൊല്ലത്തിന് മുമ്പ് അതായത് എനിക്ക് അമ്പത്തിരണ്ട് വയസ്സായപ്പോ എന്റെ ക്ലൈമാറ്റിക് സമയത്തുള്ള ബ്ലീഡിങ്ങിന് ഒരു പതിനാല് പതിനഞ്ച് ദിവസത്തോളം ബ്ലീഡിങ് ഉണ്ടായി ഞങ്ങള് ഞാൻ എൻ്റെ ഞാനും എന്റെ ഫ്രണ്ട്സും എല്ലാരും കൂടി ഈ മെഡിസിൻ കഴിക്കാൻ ഇനി ഇനി ഒന്നും ഇല്ല ലാക്കിസും സെപ്പിയും ഹെമാമിലിസും എല്ലാം കഴിച്ചു ഫോസ്രസ് ഒക്കെ കഴിച്ചു എന്നിട്ടും ഒരുപോലെ പറഞ്ഞു ഒന്ന് കാളിദാസനോട് ഒന്ന് ചോദിച്ചു നോക്കാം മെഡിസിൻ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ കാളിദാസം പറഞ്ഞി ജോണിന്റെ വീട് ഞാൻ മെഡിസിൻ കൊടുത്തേക്കാന്ന് തുടങ്ങി എന്നിട്ട് ആറ് പൊതിയും കൊടുത്തു ഒരു ടു ഡ്രാമില് തിൻച്ചറും കൊടുത്തയച്ചു അപ്പൊ പറഞ്ഞില്ല ചേട്ടനോട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഡോസ് കഴിച്ചു ഉച്ചയ്ക്കാണ് കൊണ്ടുവന്നത് ഉച്ചക്ക് കഴിച്ച് ഒരു ഡോസ് കഴിച്ചപ്പോഴത്തേക്ക് കഴിച്ചു പത്തു തുള്ളി മരുന്നും കഴിച്ചു കഴിച്ച് ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് ഇത്തിരി കുറയാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ രാത്രി ഒരു ഡോസും കൂടി ഞാൻ കഴിച്ചു നേരം വെളിച്ചായപ്പോൾ ഒട്ടുമില്ല പിന്നെ എനിക്ക് പിന്നെ അത് വന്നിട്ടേ ഇല്ല എനിക്ക് അതോടെ ആ ആ ഒരു കംപ്ലൈന്റ് നിന്നു പിന്നെ ഞാൻ കളിയാസോട് ചോദിച്ചു എന്താ മെഡിസിൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ക്രിയോസൊട്ട് വണ്ണമോ ടിഞ്ചറും ആയിരുന്നു ഞാൻ അതിനുശേഷം ഞാനൊരു എന്താ പറയുന്നത് എനിക്ക് എന്നെ തീരാത്ത അത്രയും പേഷ്യൻസിന് ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഒരെണ്ണം പോലും ഫെയിലർ ആയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യാം കാസിയോസൊപ്പൊറോ ടിഞ്ചറും

എനിക്കിത് സെയിം ക്രിയോ ക്രിയോസോട്ടത്തിന്റെ ഒരു അനുഭവം വന്നിട്ടുണ്ട് ആ അനുഭവം എന്ന് പറഞ്ഞാല് പക്ഷെ അവർക്ക് ബ്ലഡിന്റെ കളർ ഞാൻ ചോദിച്ചായിരുന്നു ഇതുപോലെ സിവിയർ ബ്ലീഡിങ് ആയിരുന്നു ദിവസങ്ങളോളം നീണ്ടു അലോപ്പതി മെഡിസിൻസ് ധാരാളം കഴിച്ചിട്ടാ വന്നത് വന്നപ്പോഴത്തേനും ഇവര് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ബ്ലാക്ക് ബ്ലാക്കിഷ് അങ്ങനെ അങ്ങനെ റെഡ് അല്ല ചെറിയ ബ്ലാക്ക് ബ്ലാക്കിഷ് ഇഷ് ആണെന്ന് പറഞ്ഞു ക്രിയോ ക്രിയോസോട്ടം വണ്ണം സിംഗിൾ ഡോസ് മാത്രമേ കൊടുത്തുള്ളൂ അവർക്ക് ആ മെഡിസിൻ കഴിച്ച് വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു വിളിച്ച് പറയാൻ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ അപ്പൊ എന്നോട് പറഞ്ഞു ബ്ലീഡിങ് എനിക്കില്ല ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യ ടു ഡേയ്സ് കൂടെ വരുന്നോ എന്ന് പറയുന്നത് പിന്നെ അവർക്ക് ബ്ലീഡിങ്ങേ ഉണ്ടായിട്ടില്ല ക്രിയോസോട്ടം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മരുന്നാണ് അതിന്റെ വണ്ണമാണ് ഞാൻ കൊടുത്തത് ക്രിയോസോട്ടം നമുക്ക് മറക്കാൻ പറ്റത്തില്ല ഈ ഒരു സമയത്ത് അതാ ഞാൻ പലപ്പോഴും സെഷന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കണം അതുപോലെ തന്നെ നേച്ചർ ഓഫ് ബ്ലഡ് ഇതെല്ലാം കൂടെ നോക്കിയാൽ നമുക്ക് ഹോമിയോപ്പതി അങ്ങനെ ആണല്ലോ പാരാഭാരമല്ലേ കൊടുത്തേ പറ്റൂ ചിലപ്പോൾ നമ്മൾ ഒട്ടും ഉദ്ദേശിക്കാതെ ഞാൻ പറഞ്ഞില്ല സൾഫർ തന്നെ ഞാൻ അന്തം വിട്ടിട്ടുണ്ട് കരച്ചിലിന് സൾഫർ ആണോ കൊടുക്കുന്നതെന്ന് പക്ഷെ അതുപോലെ ചില കാര്യങ്ങളുണ്ട് ഹോമിയോപ്പത്തിയിൽ അത് നമ്മള് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴും കൂടുതൽ നമ്മൾ അത് ഈ പഠിക്കുന്നതിൽ നിന്നും ഒക്കെയാണ് നമുക്കതൊക്കെ മനസ്സിലായി വരുന്നത് ക്രിയസോട്ടം നല്ല മരുന്നാണ് ഒറ്റ ഡോസ് മതി പിന്നെ ഇനി ഒരു കാര്യം പറയാനുള്ളത് കരച്ചിലെ കാര്യം പറഞ്ഞില്ലേ പൾസറിലെ ഭയങ്കര കരത്തിലാണ് അവരോട് നമ്മൾ നമ്മള് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാല് ഇത്രയും കള്ളക്കണ്ണീര് കാണിക്കാൻ പറ്റിയ ഒരു മെഡിസിൻ നമ്മുടെ ില്ല മറ്റൊരു മണിക്കില്ല അവരെങ്ങനെ കള്ളക്കണിയിൽ കാണിച്ച അവരുടെ കാര്യം സാധിച്ചെടുക്കും നേരെ മറിച്ച് സെപ്പിയയുടെ കരത്തിലും പിന്നെ നാറ്റം നാറ്റമ്പൂറിൻ്റെയും ശരസാഗ്രടെയും എല്ലാം കരത്തില് സിൻസിയർ കരത്തിലാണ് പക്ഷെ പച്ച കൊച്ചു കരയണ പോലും എനിക്ക് ഉള്ളിൽ തിരി വരും കാരണം കൊച്ചുങ്ങൾ പോലും എന്തിനാ അവര് നമ്മുടെ മുകളിൽ ഇരുന്ന് കരയും അവരെ വെളിയിലിറക്കിയ ഉടനെ അവര് മിണ്ടാതിരിക്കും അപ്പൊ അതൊരു ആത്മാർത്ഥമായ കരച്ചിലൊന്നും അല്ല അവര് കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള കാര്യത്തില്ല കൊച്ചിന്റെ പോലും നേരെ മറിച്ച് ക്രമോമില് മാറ്റി സീനയൊക്കെ ആണെങ്കിൽ എന്ത് കരത്തില സത്യം പറഞ്ഞാൽ അവരെ എടുത്താൽ പോലും അവർക്ക് കരച്ചിലുണ്ടാവും അത് യഥാർത്ഥത്തിൽ അവർക്ക് വേദന കൊണ്ടുള്ള കാര്യത്തില്ല വളസാട്ടിലെ കുട്ടി കരയുന്നത് കണ്ടു കരയണ എനിക്ക് തിരിയാവരാം പിന്നെ ഇനി ഒന്ന് ഇനി വരണം ഞാൻ പിന്നെ പിന്നെ എന്തുകൊണ്ട് ഞാൻ പറയാൻ ഓർത്തു പോയി. അതുകൂടി എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്നായിരുന്നു ഞാൻ അതിനിടയ്ക്ക് ഓർക്കുകയാണെങ്കിൽ ഞാൻ പറയാം എനിക്കിപ്പോ പൽസറ്റലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു ഇത് കൂടി ഞാൻ നിന്നോട് പറയണമെന്നുണ്ടായിരുന്നത് എനിക്ക് ഓർമ്മ വരുന്നില്ല എന്തായാലും ഓർമ്മ വരുമ്പോ ഞാൻ പറയാം പിടാ നല്ല ക്ലാസ് ആയിരുന്നു ഇനി പറയാം താങ്ക് യു താങ്ക് യു താങ്ക്സ് വന്നതിന് താങ്ക് യു മേഡം ഇനിയും ഓർക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് പറയണേ പിന്നെ ലതാ ലതാ മനോഹരൻ ഡോക്ടർ ഡോക്ടറുടെ ക്ലാസ്സിന് അഭിപ്രായവും അതോടൊപ്പം അറിയിക്കണേ ആ നന്ദി നന്ദി നമസ്കാരം നമസ്കാരം ഡോക്ടറെ നല്ല പ്രീതോ ആ നല്ല ഒരു എന്താ പറയ ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ ഇങ്ങനെ തുടർച്ചയായി തുടർച്ചയായി ആ ഒരു മെനപ്പോസൽ കംപ്ലൈൻറ്സ് മൊത്തം ഫ്ലഷിംഗ് ആണെങ്കിലും ബ്ലീഡിങ് ആണെങ്കിലും ഓരോന്ന് ഈ ചാൻഡെവരുത്തി ഡോക്ടർ അത് സ്പെസിഫിക് ആയിട്ട് ഒരേ കംപ്ലയിൻ്റ് ഇതെല്ലാം വരാം അതിൻ്റെ ആ മാക്സിമം ആ ഒരു വൈഡ് റേഞ്ചിലാണ് ഡോക്ടർ മെനപ്പോസ് കംപ്ലൈൻറ് അവതരിപ്പിച്ചത് വളരെ നന്നായിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സും അതുപോലെ തന്നെ ആയിരുന്നു ഇത്തവണ അതൊന്നുകൂടെ എലാബറേറ്റ് ആയി എനിക്ക് തോന്നുന്നു ഇനി ഒന്നോ രണ്ടോ ക്ലാസ്സും കൂടെ ഡോക്ടർ ഇത് എത്തുകഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും ഈ ക്ലാസ്സുകൾ മാത്രം കൊണ്ട് നമുക്ക് ഈ മെനോപ്പോസ് റേജിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും വളരെ നല്ലതായിരുന്നു പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ഈ പുരുഷന്മാർ ഈ മെനോപോസ് വരുമ്പം ഇത് കഴിഞ്ഞിട്ട് ഡോക്ടർ അതും കൂടെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ അവതരിപ്പിച്ചു തരണമെന്ന് പിന്നെ ഡോക്ടറെ അത് അതെ ഞാൻ ഇത് ചെയ്യാൻ സോറി ഞാൻ ഇടയ്ക്ക് ഇന്റർഫിയർ ഞാൻ അതിലോട്ട് തന്നെയാണ് അതാ ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ ക്ലാസ് കൂടെ ചിലപ്പം തനേഷ് ഡോക്ടറെ അനുവദിച്ചു തന്നാല് കവർ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ബാക്കിയും കൂടെ പറയാൻ കിടക്കുന്നു കാരണം സ്ത്രീകളെ കുറിച്ച് അത് അത്രേ അറിയണം അതിനൊരു അവസരം നമ്മൾ ഡോക്ടർ ഉണ്ടായിരുന്നോ പിന്നെ അടുത്താഴ്ച ഞാ ഡോക്ടറെ ഞാൻ പറയാ കാരണം പറയാം ഞാൻ പറയാം ഡേറ്റ് എന്താന്ന് പറയാം ഡോക്ടറിനോട് പറയാം അപ്പൊ അടുത്ത ആഴ്ച തന്നെ നോക്കാം ഞാൻ അത് പറയാം ഡേറ്റ് കാരണം ഈ സ്ത്രീകളെ കുറിച്ച് കൂടുതലും ബാക്കി വീട്ടിലുള്ളവരെ എസ്പെഷ്യലി അവരുടെ ഹസ്ബൻഡ് പുരുഷന്മാർ കൂടുതൽ ഈ മെനപ്പോസിലേജിൽ അവരെ അറിയേണ്ടതായിട്ടുണ്ട് അപ്പൊ അതാണ് ഞാൻ ഇന്നത് ഒരു പക്ഷെ തീരുമെന്നുള്ള ഉദ്ദേശത്തിലാണ് തുടങ്ങിയത് പക്ഷെ ഇപ്പം അത് വളരെ വിസ്തരിച്ച് ബാക്കി കിടക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനതൊന്ന് പറയാനും കാരണം ഡേറ്റ് നേരെ പറയാം ഡോക്ടറെ അത് എന്നാ കറക്റ്റ് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാതെ അപ്പൊ പിന്നെ അതിൻ്റെ ഇടക്ക് രമാദേവി അമ്പാടി മാഡം വന്ന് വളരെ അതിൻ്റെ ആ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് ആണ് ഇനിയും ഡോക്ടറുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് അറിയാം അതും കൂടെ ഇനി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരണം പിന്നെ ഇവിടെ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാരുടെ പേരിലും ഐ എ പി എസിന്റെ പേരിലും എല്ലാവർക്കും നമസ്കാരം പറയുന്ന ീത ഉണ്ണിക്ക് ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം പറയുന്നു പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവരാത്രി ഡോക്ടർ ഇന്ന് ഐ എഫ് പി എച്ച് ഫ്ലോറിലുള്ള എല്ലാ എല്ലാ പാർട്ടിസിപ്പൻസിനും വളരെയധികം നന്ദിയുണ്ട് എന്നെ കേട്ടതും എന്നോട് പറഞ്ഞുതു എന്നെ പ്രോത്സാഹിപ്പിച്ചതൊന്നും എല്ലാ ഡോക്ടർസിനും വളരെ അതി നന്ദി രേഖപ്പെടുത്തുന്നു ശുഭരാത്രി നന്ദി ഡോക്ടർ ബോയ്മേട ഓർക്കുന്നണ്ടോ എല്ലാ മറിയമേ ഞാൻ പറയാ ഞാൻ ഓർത്തു ഞാൻ നോട്ട് ചെയ്തു വെച്ചല്ലോ കേട്ടോ നോട്ടിസ് ചെയ്തു നമ്മൾ എന്നെ എന്തെങ്കിലും മрно വേണ്ടിനെ അതിനെ വിടണന്നാണ് അപ്പോൾ തനിയെ വന്നോളും ആ ആ

ഇന്നത്തെ സൂമില് ചർച്ചയ്ക്ക് പങ്കെടുത്ത രമതും പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതുപോലെ സൂമിൽ ഇന്ന് പങ്കെടുത്ത എല്ലാവരെയും ഓരോരുത്തർക്കായും പേര് പേരായി നന്ദി അറിയിക്കുകയാണ് നമ്മുടെ ആയി ഇന്നത്തെ ആയിരത്തി നാനൂറ്റി നാപ്പത്തി ആറാം പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ് ഉടനെ തന്നെ നമുക്ക് ഡോക്ടറുടെ വീണ്ടും അടുത്ത ക്ലാസ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാവർക്കും ശുഭരാത്രി